അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റജുലൻ അതാ ബിബ്നതി ലഹു ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഒരു പെൺകുട്ടിയെയും കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, നബി തങ്ങളോട് പറഞ്ഞു, ഇന്ന ബിനതി ഹാദിഹി അബത് അൻത തസവ്വജ, നബിയേ എന്റെ ഈ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. നബിയേ എന്റെ ഈ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. നബിയേ, അപ്പോഴാണ് നബി തങ്ങൾ ആ പെണ്ണിനോട് പറയുന്നത്, എന്തേ നീ ഭർത്താവ് നിന്റെ പിതാവിനെ അനുസരിക്കാത്തത്? അത്വീ അബാക്കി, മോളെ നിന്റെ ഉപ്പ പറഞ്ഞത് നീ കേൾക്കണം. മോളെ, ഉപ്പ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്തേ നീ മാറി നിൽക്കുന്നത്? വിവാഹം വേണ്ട എന്ന് പറയുന്നത്, നീ പെട്ടെന്ന് വിവാഹം കഴിക്കണം. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, ലാ യാ റസൂലല്ലാ, നബിയേ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല. നബിയേ, ഹത്താ തുഖ്ബിറനി മാ ഹഖു സൗജി അലാ സൗജതിഹി, ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് അങ്ങ് പറഞ്ഞു തരാതെ, അങ്ങ് പഠിപ്പിച്ചു തരാതെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. നബിയേ, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം, എന്നാലേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. ഫറദ്ദത അലൈഹി മഖാലതഹ, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ആ പെണ്ണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ല നബിയേ ഇല്ല, ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാതെ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഹഖു സൗജി അലാ സൗജതിഹി, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ, അല്ലൗ കാന ബിഹി ഖുർഹതുൻ ഫലഹസതഹ അവിബ്തദറ മൻ ഖിറാഹു സദീദൻ ഔ ദമൻ ثم لحسته ما ادت حقه, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകളിൽ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങേയറ്റം പോയിട്ടാണ് പറഞ്ഞത്, ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതിന്റെ എൻഡിലാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലൗ കാന ബിഹി ഖുർഹതുൻ ഫലഹസതഹ അവിബ്തദറ മൻ ഖിറാഹു സദീദ ഔ ദമൻ ثم لحسته ما ادت حقه, ഭർത്താവിന്റെ ശരീരത്തിൽ ഒരു മുറിയുണ്ട് എന്ന് സങ്കൽപ്പിക്കുക, ആ മുറിയിലൂടെ ചലങ്ങൾ രക്തങ്ങൾ ഒഴുകുന്നുണ്ട്. അതേപോലെ ഭർത്താവിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളിലൂടെ ചലങ്ങളോ രക്തമോ ഒഴുകുന്നുണ്ട്. അപ്പൊ ഈ പെണ്ണ് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് ഭർത്താവിന്റെ ശരീരത്തിൽ ആ മുറിയിലുണ്ടാകുന്ന വ്രണങ്ങളെ നക്കി വൃത്തിയാക്കിയാൽ മൂക്കിലൂടെ ഒഴുകുന്ന ചീഞ്ചലങ്ങൾ അതിനെ നക്കിയിട്ട് നാവ് കൊണ്ട് വൃത്തിയാക്കി അതിനെ നക്കി എടുത്താൽ വരെ മാ അദ്ദത്ത ഹഖഹു, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല, പൂർണ്ണമായി വീട്ടിയിട്ടില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യണമെന്നാണ് ഇതിന്റെ ആശയം. രണ്ട് സ്വർഗവാതിലുകൾ എന്നൊരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സിംസാർ ഉസ്താദ് അവർകൾ ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഒരുപക്ഷെ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവണം. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പിതാവിനോടും മാതാവിനോടുമാണ്. ഷാമിൽ നിന്ന് സ്വന്തം മാതാവിനെ തലയിൽ ചുമന്ന് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ തലയിൽ ചുവന്നുകൊണ്ട് അങ്ങ് മക്കയിലേക്ക് കടന്നു വന്നിട്ട് കഅബ തവാഫ് ചെയ്തിട്ട് ഒരാൾ ചോദിച്ചു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയിട്ടുണ്ടോ? അസുഖം കൊണ്ട് പ്രയാസം കൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു ഉമ്മയെ കാറിലോ ഫ്ലൈറ്റിലോ അല്ല കൊണ്ടുവരുന്നത്, സ്വന്തം ഷോൾഡറിൽ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മക്കയിലേക്കെത്തി ചുട്ടുപൊള്ളുന്ന ആ ഭൂമിയിൽ ഉമ്മയെ തവാഫ് ചെയ്യിപ്പിച്ചു. എന്നാൽ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല, ഒരിക്കലും നിങ്ങൾ വീട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പുരുഷന് ഉമ്മയോടുള്ള കടപ്പാട് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡിൽ
ഏറ്റവും അവസാനം അങ്ങേയറ്റം വരെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ ഇവിടുന്ന് കുമ്പളയിൽ നിന്ന് മാലിക്കതിനാറിലേക്ക് ഉമ്മയെ ഷോൾഡറിലും കയറ്റി ഈ ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ നടന്ന് നടന്ന് എന്ത് ഉമ്മയ്ക്ക് നടക്കാൻ, എന്ത് വണ്ടിയുണ്ട്, പ്രശ്നമൊന്നുമില്ല, പഴയ പോലെ അല്ലല്ലോ. അങ്ങനെയൊക്കെ നടന്നിട്ട് ഉമ്മയ്ക്ക് അത്രത്തോളം നമ്മൾ ഖിദ്മത്ത് ചെയ്തു, എന്നാലും നമ്മൾ ഉമ്മയോടുള്ള കടമ വിട്ടിട്ടില്ല എന്നാണ്. എന്തുകൊണ്ട്? നമ്മളെന്താ ഉമ്മയ്ക്ക് ഉപ്പയ്ക്കൊക്കെ അസുഖം വരുമ്പോൾ നമ്മൾ അത്ര ഇതൊക്കെ കൂലി പ്രതീക്ഷിച്ചിട്ട് തന്നെയാ ചെയ്യുന്നത്, എന്നാലും ഉമ്മ ഏത് ഏതറ്റം പോലും ഒന്ന് മരണപ്പെടുന്നത് വരെയല്ലേ, അതുവരെ നേരെ നോക്കുക എന്നുള്ള ചിന്തയാണ് നമ്മൾക്കുണ്ടാവുക. ഉപ്പ മരണപ്പെടുന്നത് വരെയല്ലേ, അതുവരെ ഒന്നും വരെ അള്ളാഹു പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെ നോക്കാം. പക്ഷേ ഉമ്മമാര് നമ്മെ വളർത്തുന്നത് അങ്ങനെയല്ല, മരണപ്പെടുന്നത് വരെ എന്നല്ല, മരണപ്പെടുന്നത് വരെ എന്നല്ല ഉമ്മമാര് നമ്മെ വളർത്തുന്ന സമയത്ത്. ഇപ്പം ഇന്ന് ഞാൻ ഏകദേശം, ഞാൻ ഇന്നലെ മെഡിക്കേരി ഭാഗത്തായിരുന്നു, ഇന്ന് ഏകദേശം ഞാൻ എത്തുമ്പോൾ 2:30 അവൻ്റെ ശബ്ദം കണ്ടിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ശബ്ദം കണ്ടിട്ട് റൂമിലെത്തുമ്പോൾ ഉമ്മ ഉള്ളി മുറിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഉമ്മ ചുക്കുകാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഉമ്മ നിസ്കാരം കഴിയുമ്പോഴേക്കും ഉമ്മ ചുക്കുകാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് അവരുടെ ആ ഒരു സ്നേഹം, ആ ഒരു കമ്മിറ്റ്മെൻ്റാണ്. നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളവർ സഹായിക്കുകയാണ്. എന്നാൽ നമ്മളവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടോ? ഇല്ല. നമ്മളവരെ വെറുത്താൽ, നമ്മളവരോട് ദേഷ്യപ്പെട്ടാൽ, അവർ പറഞ്ഞ് നമ്മൾ കേട്ടില്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടുമോ? ചൊടിക്കോ? പിണങ്ങോ? എന്തിനാ അങ്ങനെ ചെയ്യാത്തും ചോദിക്കും? ഒന്നും ചെയ്യില്ല അവർ. എന്നാൽ ഇന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് നാളെ വീണ്ടും അവർ നമ്മൾ ഖിദ്മത്ത് ചെയ്തു. അതാണ് ഉമ്മമാർ. അവരൊരിക്കലും നമ്മൾ മരണപ്പെടുന്നത് വരെ എന്ന് വിചാരിച്ചിട്ടല്ല ഉമ്മയും ഉപ്പയൊക്കെ നമ്മളെ പോറ്റി വളർത്തുക. അവരെ നമ്മളെ വളർത്തുന്നത് ആത്മാർത്ഥമായിട്ട്. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അവർ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. തിരിച്ച് പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് മാതാപിതാക്കളുടേത്. അതുകൊണ്ട് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അവർ അവർക്ക് വയസ്സായി പ്രായമുള്ള സമയത്ത് അവർക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്താലും നിങ്ങളുടെ ആ ഒരു ബാധ്യത പൂർണ്ണമായി നിങ്ങൾ നിറവേറ്റിയിട്ടില്ല. കാരണം അവർ മരണപ്പെടുന്നത് വരെ അല്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. അത്ര രോഗിയായി കിടന്നിട്ടും അത്രത്തോളം നിങ്ങൾ പ്രയാസം സഹിച്ചിട്ടും ഒരു കുമോൻ വിചാരിക്കുകയാണ് ഉപ്പ ഇങ്ങനെ കുഴപ്പമില്ല, ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു, ഉപ്പ മരിക്കരുത്, ഉപ്പ മരണപ്പെടരുത് എന്നൊക്കെ പൂതിയിലൊക്കെ ഒരു പക്ഷേ രോഗിയായ മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നവരുണ്ടാകും. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം പോയൊരു പുരുഷൻ്റെ കടമ അങ്ങോട്ടാണ്, എന്നാലൊരു പെണ്ണിൻ്റെ കടമ ഭർത്താവിനോടാണ്. ഭർത്താവിൻ്റെ അങ്ങേറ്റം, അഥവാ ഒരു മനുഷ്യൻ്റെ മൂക്കിലൂടെ ചീഞ്ചലങ്ങൾ ഒഴുകി അതിനെ ഭാര്യ നക്കി എടുത്താൽ, അതിനെ കുടിച്ചാൽ വരെ അവൾ അവളുടെ കടമ വീട്ടിയിട്ടില്ല. അപ്പോൾ രണ്ട് സ്വർഗവാതിലുകൾ എന്ന വിഷയം ചർച്ച ചെയ്തു. അതിലൊന്ന് ആണിനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് മാതാവിൻ്റെ, മാതാപിതാക്കളുടെ കാൽ കീഴിലാണ്. ഞാൻ പറയുന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് ഭർത്താവിൻ്റെ കാൽ കീഴിലാണ്. ഈ രണ്ടു പേർക്കും സ്വർഗം ഉണ്ടാവും. ഖിദ്മത്ത് നന്നായി ചെയ്യുക, പുരുഷൻ മാതാപിതാക്കൾക്ക്, ഭാര്യ ഭർത്താവിന്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഔദമൻ സുമ്മ ലഹസതുഹു മാ അദ്ദത ഹഖഹു, കടമ വീട്ടിയിട്ടില്ല, കടമ വീട്ടിയിട്ടില്ല. എപ്പോ അവന്റെ കാലിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എടുത്തിട്ട് നമ്മൾ യൂട്യൂബിലൂടെ ഒക്കെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ നിക്കാഹ കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന് ക്യാൻസർ പിടിപെടുകയും എന്നിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും ഒന്ന് സുഖമായി കിടപ്പറ പങ്കിടാൻ ഭാഗ്യം ലഭിക്കാത്തൊരു പെണ്ണ്. ഞാൻ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ആ പെണ്ണിൻ്റെ പിതാവിനെ കണ്ടിട്ടുണ്ട്, പെണ്ണിൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പോയിട്ട് ദുആക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കിങ്ങനെ ഒരു പബ്ലിസിറ്റി അവർ ആഗ്രഹിച്ചിരുന്നില്ല, പാവപ്പെട്ടൊരു കുടുംബമാണ്. എന്നാലും കഴിവിൻ്റെ പരമാവധി അവർ സ്വയം ചികിത്സിച്ചിങ്ങനെ മുന്നേറി നല്ലൊരു അസുഖമുള്ള ടീമാണ്. അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകട്ടെ. വേളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ തന്നെ എന്നെ ഫോൺ വിളിച്ചിട്ടൊന്ന് വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. ഇവിടെ നമ്മുടെ ആലമ്പാടിയുടെ ഭാഗത്താണ്. വല്ലാത്ത പ്രയാസമാണ്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ക്യാൻസർ വന്നു. ആ ക്യാൻസർ വന്നപ്പോൾ പെണ്ണിൻ്റെ പിതാവ് അഥവാ അമ്മോച്ചം വരെ ഗൾഫിലത്തെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ മരുമകന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, അമ്മോച്ചൻ. ഇതൊക്കെ ഒരു ത്യാഗങ്ങളാണ്.
ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അപകടമാണ്. നമ്മുടെ അദ്രാൻചാക്ക് അള്ളാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് അദ്രാൻചാക്ക് അള്ളാഹു ഇപ്പോൾ ഈ ക്യാൻസറിൻ്റെ പൂർണ്ണമായ മാറ്റങ്ങൾ ഉണ്ടായി, പൂർണ്ണമായ ശിഫ ലഭിച്ചു. അപ്പോൾ എന്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജീവിതത്തിൽ ചെയ്ത സ്വതക്കകൾ നമ്മൾക്ക് അള്ളാഹുവിന് മാറ്റങ്ങൾ നൽകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പെരിന്തൽ നിലമ്പൂർ പെരിന്തൽമണ്ണയുടെ ഭാഗത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആ ചെറുപ്പക്കാരൻ 25-26 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ഒരു രോഗിയാണ്. ക്യാൻസറാണ്, ഒരിക്കലും ശിഫ ലഭിക്കൂല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഈ ചെറുപ്പക്കാരൻ വാളിൻ്റെ ഓരോ സദസ്സുകളിൽ പോയി, അഥവാ വാളിൻ്റെ സദസ്സുകളിൽ പോയി ഇങ്ങനെ 6,000, 5,000, 10,000 ഇങ്ങനെ നല്ല റിച്ച് ടീമാണ്, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള ടീമാണ്. സ്വതക്ക ചെയ്തിട്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് വാളിൻ്റെ സദസ്സിൽ വെച്ചിട്ട്. കബീർ വാക്കി ഉസ്താദിനോട് കഴിഞ്ഞ ആഴ്ച വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ വലിയൊരു സദസ്സിൽ വെച്ച് അവൻ വന്നതും, എന്നിട്ട് വലിയൊരു സദസ്സിൽ വെച്ച് നല്ല സ്വലാത്തൊക്കെ ചെല്ലി ദുആ ചെയ്യിപ്പിച്ച വിഷയമൊക്കെ പറഞ്ഞിരുന്നു. ആ ചെറുപ്പക്കാരൻ ഇന്ന് പൂർണ്ണമായ ഷിഫ ലഭിച്ചിട്ടുണ്ട്. ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർ ഒരിക്കലും ഷിഫ ലഭിക്കൂല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞൊരു രോഗിയാണ്. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവുമില്ല. അപ്പോൾ അവൻ എന്നോട് പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞു, വ്യക്തിപരമായി എന്നോട് പറഞ്ഞ വിഷയമാണ്, എനിക്ക് ഷിഫ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സദഖയുടെ ബർക്കത്ത് കൊണ്ടാണ്. അദ്രാൻചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അതാണ്, അദ്ദേഹം ചെയ്ത ജീവിതത്തിലെ നല്ല കാര്യങ്ങളായിരിക്കും അല്ലാഹു തആല മരണം വരെ അല്ലാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. അതുപോലെയുള്ള മാരാരോഗങ്ങളിൽ നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സദഖ നമ്മുടെ ഈ ദഫ്റാത്തിബ് സംഘത്തിൽ നമ്മൾ ചെയ്യുക, നല്ലൊരു നീയത്തോടുകൂടി ചെയ്യുക, നമ്മൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു വിഷയമാണ് ഗൾഫിലെ രണ്ട് ദമ്പതികളുടെ വിഷയം, ഭാര്യയും ഭർത്താവിൻ്റെയും വിഷയം. ആ ദമ്പതികളിൽ ഒരു പെണ്ണിന് ക്യാൻസർ പോലെയുള്ള അസുഖത്തിൻ്റെ പേര് ഞാൻ കുറേ മുമ്പ് വായിച്ചൊരു വിഷയമാണ്. അന്ന് ഞാൻ ആ വിഷയം പേരൊക്കെ പറഞ്ഞിരുന്നു, എനിക്കിപ്പോൾ പേരൊന്നും ഓർമ്മയില്ല. ആ ദമ്പതികൾപ്പെട്ട ഭാര്യയ്ക്ക് വലിയൊരു അസുഖം വന്നു, ന്യൂമോണിയ ആണോ എനിക്ക് ഓർമ്മയില്ല, വലിയൊരു അസുഖം വന്നു. ഡോക്ടർമാരും കൈയൊഴിഞ്ഞൊരു രോഗിയാണ്, ഇനിയൊരിക്കലും പൂർണ്ണമായ ശിഫ ലഭിക്കൂല, ഇനി മരണം കാത്തിരിക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ വിഷമത്തോടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഭാര്യയും ഭർത്താവും വരുന്നത്. അപ്പോൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ടെൻഷൻ, എനിക്കല്ല രോഗം, എനിക്ക് ടെൻഷനില്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും വീട്ടിലെത്തി. അതിന് ഭാര്യയ്ക്ക് അങ്ങനെ ജോലി ചെയ്യാനൊന്നും കഴിയില്ല. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നമ്മൾക്കൊരു മെയ്ഡിനെ കൊണ്ടുവന്നാൽ എന്താ, ഗൾഫിലൊക്കെ ഹോം നേഴ്സ് ഉണ്ടാവും, മെയ്ഡ് ഉണ്ടാവും, മെയ്ഡിനെ കൊണ്ടുവന്നാൽ എന്തേന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പത്രങ്ങളൊക്കെ പരസ്യം നോക്കി അവിടെ ഓഫീസിന് വിളിച്ചു. ഓഫീസിൽ വിളിച്ചപ്പോൾ ഒരു ഇന്തോനേഷ്യക്കാരിയായ ഒരു പെണ്ണിനെയാണ് അവർക്ക് വീട്ടിൽ സെർവൻ്റായിട്ട് ലഭിച്ചത്. വീട്ടിലെ സേവനം ചെയ്യുന്ന ജോലിക്കാരിയായി ഇന്തോനേഷ്യയിലൊരു പെണ്ണിനെയാണ് ലഭിച്ചത്. ആ ഇന്തോനേഷ്യയിലെ പെണ്ണ് ഫോൺ വിളി വന്ന ഉടനെ ഒരു 2-3 ആഴ്ചക്കകം വേഗം ഇവിടെത്തി ഈ ഇവരുടെ വീട്ടിലെത്തി. വീട്ടിലെത്തി ആ പെണ്ണ് നല്ലൊരു സേവനമൊക്കെ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പെണ്ണ് ഇടയ്ക്കിടെ കരയുന്നത് ഈ വീട്ടിലെ പെണ്ണ് കാണാറുണ്ട്, കരയുന്നത് കാണാറുണ്ട്, ഇടയ്ക്കിടെ ഇങ്ങനെ കരയും. പിന്നെ ബാത്റൂമിലൊക്കെ പോയാൽ ഒരുപാട് വൈകിയിട്ടാണ് വരിക, പുറത്ത് വരാം, മുത്രമൊഴിക്കാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോയാൽ ഒരുപാട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തെങ്കിൽ കരയാൻ കാരണം എന്നിങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കും. പെണ്ണൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ഒരു ദിവസം ഭർത്താവില്ലാത്തൊരു സമയത്ത് പെണ്ണ് ആ സഹോദരി ഇന്തോനേഷ്യയിലെ പെണ്ണിനെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ പെണ്ണ് സത്യം പറഞ്ഞു, ഞാൻ ഒരു 6 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണ് ഞാൻ. എൻ്റെ കുഞ്ഞിന് 6 ദിവസം പ്രായമേ ഉള്ളൂ. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ജോലി ചെയ്യാറില്ല. ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഭർത്താവ് ഏതായാലും ജോലി ചെയ്യുന്ന ഒരാളല്ല, ഭർത്താവ് രോഗിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് വേണം എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് വേണം. അപ്പം ഞാൻ ഗർഭിണിയാകുന്നതിന് മുമ്പ് അപേക്ഷ കൊടുത്താണ് ജോലിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഗൾഫിൽ നിന്ന് കോൾ വന്നത് പ്രസവിച്ചിട്ട് 6 ദിവസമായപ്പോഴാണ്. അപ്പം ഞാനൊരു എൻ്റെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ഞാൻ ആലോചിച്ചു, എൻ്റെ ഈ 6 ദിവസം പ്രായമുള്ള കുഞ്ഞിന് പാല് കൊടുക്കണോ, അല്ല ഞാൻ കുഞ്ഞിന് പാലിപ്പാരെങ്കിലും കൊടുക്കൂലേ, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനിത് ത്യാഗം ചെയ്തിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോകണം. അപ്പം എനിക്ക്
എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കുഞ്ഞിന് പാല് കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും. ഞാൻ ഗൾഫിൽ പോയാൽ എൻ്റെ കുടുംബത്തെ പോറ്റാനും എൻ്റെ കുടുംബത്തെ വളർത്താൻ എനിക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് 6 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ജോലിക്ക് വേണ്ടി ഞാൻ വന്നതാണ്. ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഞാൻ ബാത്റൂമിൽ പോയി ഒരുപാട് സമയം ചെലവഴിക്കുന്നത് പാല് കുടിക്കേണ്ട പ്രായത്തിൽ ആ ഒരു സമയത്ത് അവരുടെ മാറിടങ്ങളിൽ പാല് നിറയും. കുഞ്ഞു കുടിക്കണം, കുഞ്ഞില്ല. അപ്പം അതുകൊണ്ട് അത് സ്ക്യൂസ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ ഒരുപാട് സമയം നിൽക്കുക. അല്ലെങ്കിൽ അവർക്ക് വേദനയാണത്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് എന്ന് ഈ പെണ്ണ് പറഞ്ഞപ്പോൾ, ഈ രോഗിയായ ഈ പെണ്ണ് വീട്ടുകാരി, അഥവാ രോഗമൊരിക്കലും ശിഫ ലഭിക്കൂല എന്ന് പറഞ്ഞ് വീട്ടുകാരിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും അതിൽ വലിയൊരു വിഷമത്തോടുകൂടി ഭർത്താവിനെ കാത്തിരിക്കുകയും ചെയ്തു. ഭർത്താവ് വന്ന ഉടനെ പറഞ്ഞു, നമ്മൾക്ക് ഈ പെണ്ണിനെ നാട്ടിലേക്ക് തിരിച്ചേക്കണം. ഇനി ഈ പെണ്ണിനെ നമ്മളിവിടെ നിർത്തിക്കുന്നത്ര ശരി. എന്താണെന്ന് ചോദിച്ചു, നീ ഇവിടെ രോഗിയാണ്ട് പിന്നെ ആരെവിടെ ജോലിയെടുക്കാൻ നീ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ തന്നെ ജോലിയെടുത്തോളാം. ഈ പെണ്ണിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഭർത്താവിന് പറഞ്ഞു കൊടുത്തു. ഭർത്താവിന് മനസ്സിലായപ്പോൾ ഭർത്താവിനും മനസ്സലിഞ്ഞു. എന്നാൽ പെണ്ണ് പറഞ്ഞു, വെറുതെ പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടമുള്ള പെണ്ണാണ്, കുടുംബം പോറ്റാൻ കഴിയാത്തൊരു പെണ്ണാണ്. അതുകൊണ്ട് 2 വർഷമാണ് മുലപ്പാല് കൊടുക്കേണ്ട സമയം. ആ 2 വർഷത്തെ നമ്മൾ എന്ത് ചെയ്യണം, വെക്കേഷൻ സാലറി അടക്കം കൊടുത്തിട്ട് ഓരോരോ മാസത്തിനും നിശ്ചിത സാലറി വെച്ചിട്ട് 12 മാസത്തെ സാലറി ഈ പെണ്ണിന് കൊടുത്തിട്ട് പെണ്ണിനെ നാട്ടിലേക്ക് അയക്കണം. അത് കഴിഞ്ഞിട്ട് പാല് കൊടുത്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് വന്നോട്ടെ, അങ്ങനെ ചെയ്യണമെന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അതിപ്പോൾ കുറച്ച് പ്രയാസത്തിലെന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ഭർത്താവായി എന്ന് പറഞ്ഞ് സമ്മതിച്ചു. 2 വർഷത്തെ സാലറി കൊടുത്തിട്ട് ഈ പെണ്ണ് ഇന്തോനേഷ്യയിലെ ആ പെണ്ണിനെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. തിരിച്ചയച്ച് ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ഡോക്ടർ കാണിച്ചിട്ടുണ്ടോ, വേറെ മരുന്നെടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ഞങ്ങളൊരു മരുന്നെടുത്തിട്ടില്ല. എന്നാൽ നിങ്ങളുടെ രോഗത്തിൻ്റെ ഒരു ലക്ഷണം പോലും നിങ്ങളുടെ ശരീരത്തിലില്ല. അപ്പോൾ പെണ്ണ് മറിഞ്ഞ മറുപടിയുണ്ട്, നിങ്ങൾ രോഗങ്ങളെ സ്വതക്ക കൊണ്ട് ദാനധർമ്മം കൊണ്ട് ചികിത്സിക്കണമെന്ന് എൻ്റെ ഉമ്മ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഫലമായി എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ് അള്ളാഹു തന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തന്നെ ആയിരിക്കും കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരും, ഇത്ര വലിയ രോഗങ്ങളാണെങ്കിലും എത്ര വലിയ മാരകമായ അസുഖങ്ങളാണെങ്കിലും സ്വതക്ക കൊണ്ടും ആത്മാർത്ഥം, ഈ പേരിന് പ്രശസ്തി കൊടുക്കുന്ന സ്വതക്കിലൊരു ചുക്കും കിട്ടൂല. അത് ഞാൻ ആദ്യം പറയാം, പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്ന സ്വതക്കിലൊരു ചുക്കും കിട്ടൂല. അതിന് പ്രതിഫലത്തിൻ്റെ പകരം ശിക്ഷയാകട്ടെ. അതിന് പകരം നമ്മൾ ആത്മാർത്ഥമായി നല്ലൊരു നീയത്തോടുകൂടി ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വന്ന ആളുകൾക്ക് ശിഫ ലഭിക്കാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യാം. വന്ന ആളുകൾക്ക് ശിഫ ലഭിക്കാനും വേണ്ടി ദുആ ചെയ്യാം. അല്ലാത്ത ആരോഗ്യമുള്ള ആളുകൾക്കൊക്കെ അല്ലാഹുവേ, മരണം വരെ മാരകമായ രോഗങ്ങൾ എനിക്ക് തരല്ലേ റബ്ബേ, മാരകമായ രോഗം എനിക്ക് തരല്ലേ എന്ന നെയ്യത്തോടുകൂടി നല്ലൊരു സംഘം ചെയ്യുക. നമ്മുടെ ദഫ്രാത്തി സംഘത്തിൽ നമ്മൾ സ്വതക്ക ചെയ്യുക, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ദുആ ചെയ്യുക. നമ്മുടെ മഹാനുഭാവൻ്റെ ഹദറത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ആ മഹാനുഭാവൻ്റെ ഹഖജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ, എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ, ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തു സലാമത്താകട്ടെ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നൽകല്ല റബ്ബേ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങൾ നീ ഞങ്ങൾക്ക് ആർക്കും തരല്ല റബ്ബേ. ക്യാൻസർ പോലെയുള്ള എന്ത് രോഗങ്ങളാണെങ്കിലും എല്ലാ രോഗങ്ങളും പ്രയാസം തന്നെയാണ്. വേദനകളില്ലാത്ത രോഗങ്ങളില്ല, ഒരു രോഗവും മാരകമായ രോഗങ്ങൾ, ശിഫയില്ലാത്ത രോഗങ്ങൾ, പ്രയാസപ്പെടുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, മാതാപിതാക്കൾ, ഞങ്ങൾ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന ആർക്കും തരല്ല റബ്ബേ. ഇൻഷാഅല്ലാഹു നമ്മെ കാത്തു സലാമത്താകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, ഒന്നെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കെ. സമയമൊന്നും ഞാൻ മാറ്റി വെക്കൂല. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒരു സമയം 5 മിനിറ്റ് ചിലവഴിക്കാം. എൻ്റെ ചെറിയ ഇങ്ങ് കഴിയുന്നൊരു എമൗണ്ട്, 5000 2000 ആണെങ്കിൽ 2000, 1000 ആണെങ്കിൽ 1000, 500 ആണെങ്കിൽ 500. നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മളെന്താ, ഇവരെ ഈ ദഫ്രാത്തീവ് സംഘം അത് ചെയ്യാം. അവരേതെങ്കിലും രോഗികൾക്ക് വേണ്ടിയിട്ട് സഹായിക്കായിരിക്കും രോഗത്തിൻ്റെ, അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹം കഴിക്കാൻ കഴിയാത്ത പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനമായിരിക്കും ഇവർ ചെയ്യുക. അതിൻ്റെ ഫലം കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ടോ? ഇവിടെ 6,666 രൂപ നമ്മുടെ അദ്രാൻചയുടെ മകൾ തന്നിട്ടുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ.
അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. റഹ്മുർ റഹീമായ അല്ലാഹുവേ, നീയാണ് മക്കളെ കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹുവ അലയ്യ ഹയ്യൻ, എനിക്കത് വളരെ എളുപ്പമാണെന്നാണ് അല്ലാഹു പറഞ്ഞത്. മക്കളെ തരാൻ എനിക്ക് വളരെ എളുപ്പമാണെന്നാണ് അല്ലാഹുവെ നീ പറഞ്ഞത്. അല്ലാഹുവെ, ഈ ദമ്പതികൾക്ക് സ്വാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നീ കൊടുക്കണേ അല്ലാഹു. 6666, അത് ഈ ഒരു 6666 കൊണ്ടുള്ള ലക്ഷ്യം, ഇതിങ്ങനൊരു സ്വതൊക്കെ പലരും കൊടുക്കാറുണ്ട്. അത് ഖുർആനിൻ്റെ ഹർഫുകളുടെ ആയത്തുകളുടെ എണ്ണമാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളുടെ എണ്ണം വെച്ചിട്ടാണ് 6666 സ്വതൊക്ക ആളുകൾ നേർച്ച ചെയ്യുന്നത്. അപ്പം ഈ ഞാൻ പറഞ്ഞ ആ സുഹൃത്തും ഇതുപോലെ 6600 വെച്ചിട്ട് ഓരോ സദസ്സിൽ കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവിൻ്റെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട്, ഈ മഹത്തായ സദഖയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ അവർക്ക് നിസ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള ഒരുപാട് മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീയാണ് മക്കളെ നൽകുന്നത്. ഒരു ആണും ഒരു പെണ്ണുമില്ലാതെയാണ് ആദം നബിയെ സൃഷ്ടിച്ചത്. ഒരു പെണ്ണില്ലാതെയാണ് ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചത്. ഒരു ആണില്ലാതെയാണ് മറിയം ബീവിയിൽ നിന്ന് ഈസാ നബിയെ സൃഷ്ടിച്ചത്. അല്ലാഹുവേ, വാർദ്ധക്യകാലത്ത് മെൻസ്ട്രേഷൻ പീരീഡ് പോലും നിന്നുപോയ സമയത്താണ് സക്കരിയ നബിയിൽ നിന്നും അവരുടെ ഭാര്യയിൽ നിന്നും യഹ്യ എന്ന് പറയുന്ന മകനെ നീ നൽകിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 100-ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ് നീ മക്കളെ നൽകിയത്. അല്ലാഹുവേ, നിനക്ക് മക്കളെ നൽകാൻ വളരെ എളുപ്പമാണ്. അല്ലാഹുവേ, നിനക്ക് മക്കളെ നൽകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഡോക്ടർമാരല്ല മക്കളെ തരുന്നത്. അല്ലാഹുവേ, മരുന്നുകൾക്ക് മക്കളെ തരാൻ കഴിയില്ല. അതുകൊണ്ട് നീ തന്നെ തരണം. അല്ലാഹുവേ, നിന്റെ സഹായം വേണം. അല്ലാഹുവേ, ഈ മഹത്തായ സദഖയുടെ ബർക്കത്തുകൊണ്ട് ആ രണ്ട് ദമ്പതികൾ, ആ ദമ്പതികൾക്ക് അല്ലാഹു ഇത്രയും പെട്ടെന്ന് നീ സന്തോഷ വാർത്ത അറിയിക്കണേ റബ്ബേ. നിന്റെ റഹ്മത്തിന്റെ നോട്ടം, നിന്റെ മദദ്, നിന്റെ ഔലിയാക്കളുടെ സഹായം പരിശുദ്ധ ഹബീബിന്റെ ഹദ്രത്തിലേക്ക്, മഹാന്മാരായ സ്വഹാബാക്കളുടെ ഹദ്രത്തിലേക്ക്, മഹാന്മാരായ പ്രവാചകന്മാരുടെ ഹദ്രത്തിലേക്ക്, ഔലിയാക്കളുടെ ഹദ്രത്തിലേക്ക് ഈ മഹത്തായ സദഖയുടെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുകയും അല്ലാഹുവേ അവരുടെയൊക്കെ സഹായം കൊണ്ട്, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ ദമ്പതികൾക്ക് നീ സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള ഒരുപാട് മക്കളെ നീ കൊടുക്കണേ റബ്ബേ. അതുപോലെ നാടിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരുണ്ട്. കാരണം ഒരു മനുഷ്യന് മക്കളില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാതാണ്. മക്കൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പിന്നെ മക്കളില്ലെങ്കിൽ പിന്നെ എന്തിനാ പൈസ, എന്തിനാ ജോലി, എന്തിനാ അധ്വാനിക്കുന്നത്? അതുകൊണ്ട് അങ്ങനൊരു വിഷമം നീ ആർക്കും നൽകണ്ട റബ്ബേ. അല്ലാഹുവേ, അങ്ങനെ ഒരു പരീക്ഷണം നീ ആർക്കും നൽകണ്ട റബ്ബേ. ആരൊക്കെയാണോ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നത്, പലരുടെയും പേരും മുഖവും എനിക്ക് ഓർമ്മ വരാണ്. 7 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു, 21 വർഷം കഴിഞ്ഞു. അങ്ങനെ പലരും പലപ്പോഴും എല്ലാ വേദിയിലും ദുആ ചെയ്യാൻ പറഞ്ഞൊരു വിഷയമാണ്. അല്ലാഹുവേ, എല്ലാവരുടെയും കണ്ണുനീര് കണ്ട് മനസ്സിൻ്റെ താല്പര്യം അറിയുന്ന വ്യക്തി അല്ലാഹു അല്ലാഹുവേ നീയാണ്. അതുകൊണ്ട് റഹ്മുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള ഒരുപാട് മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞതുപോലെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നീ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാൻ വേണ്ടിയിട്ടോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ശ്രദ്ധ കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ബുക്ക് ചെയ്യാൻ കേട്ടോ. ആർക്കില്ലേ? രണ്ടെങ്കിലും നിങ്ങൾ സംഘാടകർ 5000 കഴിയുന്നവർ 5000 കൊടുക്കാം, 2000 കഴിയുന്നവർക്ക് അങ്ങനെ കൊടുക്കാം, 1000 കഴിയുന്നവർക്ക് 1000, അതിന് കൂടുതൽ കഴിയുമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, 1000 കഴിയുന്നവർക്ക് അങ്ങനെ കൊടുക്കാം, 500 കഴിയുന്നവർക്ക് അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് കഴിയുന്ന ഒരു എമൗണ്ട് കഴിയുമെങ്കിൽ, നിർബന്ധിച്ചിട്ടൊന്നുമില്ല, ആർക്ക് സംഘാടകർക്ക് വേണ്ടിയിട്ടല്ല, സംഘാടകർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സംഘാടകർക്ക് ഇപ്പോൾ അതെങ്ങനെയെങ്കിലും കിട്ടും, ആരെയും സഹായിക്കാനുള്ള കാശ് അതെങ്ങനെയെങ്കിലും ഇവിടെ ആരെങ്കിലും കൊടുക്കും, അതൊന്നും ഇവിടെ വിഷയമല്ല. കമ്മിറ്റിക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കലൊന്നുമല്ല എൻ്റെ പണി. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യം. അല്ലാഹുവാണ് രോഗം തരുന്നത്, ഷിഫ തരുന്നതും പഠിച്ചവനാണ്. ഒരു പക്ഷേ ഭാവിയിൽ വലിയ വലിയ അസുഖങ്ങളൊക്കെ അല്ലാഹു നമ്മൾക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സദഖ കൊണ്ട് അല്ലാഹു അത് നീക്കിക്കളയും. ആ സദഖത്തു റദ്ദുൽ ഖല എന്നാണ്. സദഖ കൊടുത്താൽ അപകടങ്ങൾ അല്ലാഹു തട്ടുമെന്നാണ്. എന്തെങ്കിലും രോഗങ്ങൾ ഒരു പക്ഷെ അല്ലാഹു നമ്മൾക്ക് കരുതിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, സദഖയുടെ ബർക്കത്ത് കൊണ്ട് ആ തീരുമാനത്തെ തന്നെ അല്ലാഹു മായ്ച്ചേരും. അവ വരാനിരിക്കുന്ന വലിയൊരു അസുഖങ്ങളെ നമ്മൾ കൊടുക്കുന്ന ചെറിയ സംഖ്യ കൊണ്ട് നമ്മൾക്ക് മാറ്റി നിർത്താൻ പറ്റും.
ആരോഗ്യത്തോടെ മരണം വരെ ജീവിക്കാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾ സ്വന്തം ശരീരത്തിന് വേണ്ടി താല്പര്യമുള്ള ആളുകൾ കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് എത്രയാണോ നിങ്ങൾ കഴിഞ്ഞ എത്ര കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാ ആളുകളെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്താകട്ടെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം, പെണ്ണ് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. എന്നിട്ട് പെണ്ണിനോട് പെണ്ണ് പിതാവ് പറഞ്ഞു, നബിയെ എൻ്റെ മകൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, എനിക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരാതെ ഞാൻ വിവാഹം കഴിക്കൂല. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന്, അപ്പോഴാണ് ഈ വിഷയം ഇങ്ങനെ പോയത്, ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകിയാൽ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖമൊക്കെ ബാധിച്ച് ശരീരമൊക്കെ എന്താകും, വ്രണങ്ങളിൽ നിന്ന് രക്തമൊഴുകും, കുഴിയാകും. അതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഭാര്യ. എങ്കിൽ വരെ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, നിങ്ങൾ ഭർത്താവിനോടുള്ള കടമ പൂർണ്ണമായിട്ട് വീട്ടിയിട്ടില്ല. അപ്പോഴാണ് ആ പെണ്ണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞത്, വല്ലദീ ബഅസക ബിൽഹഖി, നബിയേ അള്ളാഹുവാണേ സത്യം, ലാ അതസവ്വജു അബദാ, ഇനി ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ, ഇനി ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. ശ്രദ്ധിക്കണം, പെണ്ണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചത്, നബിയെ എന്ത് കടമയാണ് എനിക്കെൻ്റെ ഭർത്താവിനോടുള്ളത്? നബി തങ്ങൾ കടമകൾ പറഞ്ഞു കൊടുത്തപ്പോൾ പെണ്ണ് പറഞ്ഞു, എന്നാൽ ഈ കടമകളൊക്കെ നിറവേറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനിനി വിവാഹം കഴിക്കൂല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അള്ളാഹുവിൻ്റെ ഹബീബിനോട് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പെണ്ണ് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ലാ തുംകിഹൂഹുന്ന ഇല്ലാ ബിഇദ്നിഹിന്ന, ഈ പെണ്ണിൻ്റെ സമ്മതം കിട്ടാതെ ഒരു കാരണവശാലും ഈ പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് പിതാവിനോട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണമെന്ന് കേൾക്കുമ്പോൾ നല്ല രസമാണ്, ഉദയാപ്പയാകുന്നതും വസ്ത്രം വാങ്ങുന്നതും ചമയുന്നതും സ്വർണം ഉദ്ധരിക്കുന്നതും യാത്ര പോകുന്നതും ഫോട്ടോ എടുക്കുന്നതും ആളുകളൊക്കെ പാട്ട് പാടുന്നതൊക്കെ കേൾക്കാനും കാണാനൊക്കെ നല്ല രസമാണ്, വലിയൊരു പ്രതീക്ഷയാണ് അല്ലേ. കല്യാണമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ, മഷാല്ലാ നല്ല ഇങ്ങനെയുള്ള കോട്ട് സ്യൂട്ട് വാങ്ങണം, പിന്നെ ബ്ലീച്ചിങ് ആക്കണം, മുടി സ്ട്രൈറ്റ് ആക്കണം, പിന്നെ മുടി പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ നല്ല സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണം, എന്നിട്ട് നല്ലൊരു നല്ല സുന്ദരിയായി സുന്ദരന്മാരായിട്ട് രാവിലെയും വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആൾക്കാർ ഷൂട്ട് തരാനുണ്ട് ആൾക്കാരുണ്ടാവും, ബെൽറ്റ് കെട്ടി തരാൻ ആൾക്കാർ, ട്രൗസർ ഇട്ട് കൊടുക്കാൻ വരെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ കല്യാണ ദിവസം, അപ്പോൾ ജീവിതത്തിൽ ആകെ കിട്ടുന്നൊരു ദിവസമാണത്. അന്ന് എല്ലാവരും വലിയ ആവേശത്തോടെ കല്യാണത്തിന് തയ്യാറാവാം, പക്ഷേ ആ കല്യാണത്തിന് തയ്യാറാകുന്നതിന് മുമ്പ് എന്താണ് വിവാഹം എന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണ് പറഞ്ഞു, എനിക്കിങ്ങനെയാണെങ്കിൽ കല്യാണം വേണ്ട, എനിക്ക് ഈ ബാധ്യതകളും നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണ്ട, ഈ കടമ നിറവേറ്റാൻ കഴിയുമെങ്കിൽ മാത്രം വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ മതി. പെണ്ണിതൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ അല്ലേ. സ്ത്രീകൾ ഇപ്പോൾ പൊതുവെ സ്ത്രീകൾക്ക് അനുകൂലമാണ് നമ്മുടെ നാട്ടിലെ വിധിയും നമ്മുടെ നാട്ടിലുള്ള കോടതിയും നിയമവും നിയമപാലകരും എല്ലാം പെണ്ണിന് അനുകൂലമാണ്. പെണ്ണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജയിലാണ്. സത്യത്തിൽ നോക്കിയിട്ട് ഒന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് വരെ ഉണ്ടാവില്ല പുതിയപ്പോൾ. എത്രയോ അനുഭവങ്ങൾ എനിക്കങ്ങനെ അറിയാം, എത്രയോ അനുഭവങ്ങൾ അറിയാം. ഭർത്താവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല. ഒരു കാര്യം ഞാൻ പറയും, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് ഏകദേശം കുറേ വർഷങ്ങളായി, ഇത്രയും വർഷങ്ങളായിട്ട് ഈ പെണ്ണിൻ്റെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ടില്ല. ഉറങ്ങിയിട്ടുണ്ട് പെണ്ണിൻ്റെ കൂടെ, കിടപ്പറ പങ്കിട്ടിട്ടില്ല. കാരണം ഈ പെണ്ണിന് ഇയാൾ ഇഷ്ടമല്ല. വർഷങ്ങൾ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട്, എന്നിട്ട് ഈ പുതിയാപ്പിളാണെങ്കിൽ വീട്ടുകാരോട് ആരോട് ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു പെണ്ണ് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം പറഞ്ഞിട്ടില്ല. പിന്നെ കുറേ ട്രൈ ആയ പല സാഹചര്യങ്ങൾക്ക് ഒന്നും പെണ്ണിന് സമ്മതിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് വീട്ടുകാരോട് വിഷയം പറയുന്നത്. പിന്നെ തൊലാക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. തൊലാക്ക് ചെല്ലുമ്പോൾ പുതിയാപ്പിളെ നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. തൊലാക്ക് ചെല്ലുമ്പോൾ പുതിയാപ്പിളെ നഷ്ടപരിഹാരം കൊടുക്കണം. അതിൻ്റെ എമൗണ്ട് ചെറിയ എമൗണ്ട് ആണെങ്കിലൊക്കെ ഓക്കെ. ചെറിയ എമൗണ്ട് എന്തിനാ കൊടുക്കും? പുതിയാപ്പിളുടെ തെറ്റല്ലല്ലോ, തെറ്റ് പെണ്ണിൻ്റെതല്ലേ. ഇതേപോലെ എന്തിനാണ് ഇനി കൊടുക്കേണ്ട ആവശ്യം? പക്ഷേ കോടതിയും നിയമങ്ങളൊക്കെ പെണ്ണിന് അനുകൂലമാണ്. പെണ്ണ് വേണ്ടാന്ന് പറയാം, പുതിയാപ്പിളെ പെണ്ണ് വേണ്ടാന്ന് പറയാം. എന്നിട്ട് പുതിയാപ്പിള ഡിവേഴ്സ് ചെയ്യുന്ന സമയത്ത് പുതിയാപ്പിള തന്നെ 25 ലക്ഷം 100 ഭവന് ഇതൊക്കെ നഷ്ടപരിഹാരമായിട്ടാണ്. ഇതൊക്കെ പടച്ചോന കോടതിയിൽ പെണ്ണ് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ ഇഷ്ടമില്ലാതൊരു പെണ്ണ് തൊലാക്കില്ലാണെങ്കിൽ ആ പെണ്ണ് ഉപ്പയോടും ഉമ്മയോടും പറയണം,
ഇത് എനിക്കിഷ്ടമില്ല എന്നിട്ട് ഞാൻ തൊലാക്കല്ലാണ് അയാളോട് നഷ്ടപരിഹാരം വാങ്ങിക്കരുതെന്ന്. പുതിയാപ്പിളയുടെ പ്രശ്നത്തിൽ പുതിയാപ്പിള വേണ്ടെന്ന് പറഞ്ഞ് തൊലാക്ക് ചെല്ലാൻ നഷ്ടപരിഹാരം വാങ്ങാവുന്നതാണ്. ഒരു പുതിയാപ്പിള പറയണം എനിക്ക് ഈ പെണ്ണിനെ വേണ്ട എന്നാൽ നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. കാരണം കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തിട്ട് പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ രണ്ടാമത് വിവാഹം കഴിക്കാൻ വലിയ പ്രയാസമാണ്. നഷ്ടപരിഹാരം വാങ്ങാം എന്നാൽ പെണ്ണിൻ്റെ പ്രശ്നം, പെണ്ണിന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് തൊലാക്ക് ചെയ്താലും ആണെന്തിനാ കൊടുക്കേണ്ട ആവശ്യം? ആണിനടുത്ത് എന്താ പ്രശ്നം? ആണ് തയ്യാറാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണല്ലോ. എന്നിട്ട് വരെ കോടതിയിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തിട്ട് പെണ്ണ് പുതിയാപ്പിളയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. അള്ളാഹു ഓടൂലി ഇത്തരം സ്ത്രീകളെ, ഇത്തരം സ്ത്രീകളെയും അവരുടെ കുടുംബത്തെയും പഠിച്ച മൂടൂല. കാരണം അവർക്ക് ആ ശാപം മരണം വരെ ഉണ്ടാവും. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആരാണെങ്കിലും ഇത്തരം ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ ശാപം, ജനങ്ങളുടെ ശാപം, ആ വീട്ടുകാരുടെ ശാപം ഖിയാമത്ത് നാൾ അവരുടെ മരണം വരെ കുടുംബത്തിലുണ്ടാവും. മക്കളുണ്ടായ മക്കളിലുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ മാന്യത ഉണ്ടല്ലോ, ഉളുപ്പെന്നൊരു സാധനം വേണമല്ലോ, അതില്ലാതെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കാൻ നല്ലത്. അപ്പൊ അതുകൊണ്ട് പെണ്ണായാലും ആണായാലും ഇതൊക്കെയാണ് ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ. അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? വിവാഹം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ വിവാഹം കഴിക്കണ്ട, നീ ബാച്ചിലറായിട്ട് ജീവിച്ചു. ആണോ അത് ആണിൻ്റെ കടമകളൊക്കെ ഇൻഷാല്ലാ പറയാം. ഒരാൾ 1000 രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവേ ഒരു ഈ മഹാനുഭാവന്റെ ഹദറത്തിൽ ഈ മഹത്തായ സദസ് ആ സഹോദരൻ നൽകിയ 1000 രൂപയുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട് റഹ്മുർ റഹീമായ അല്ലാഹു മാരകമായ രോഗവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കൊന്നും നൽകല്ലേ റബ്ബെ. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെ ആരെങ്കിലും കൊടുത്തു വിട്ടാൽ മതി, പരസ്യമായിട്ട് പറയാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഖ്യ കൊടുക്കട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ കൊടുക്കും. നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ച് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇഷ്ടപ്പെട്ടൊരു സംഖ്യ ആരുടെങ്കിലും കുട്ടികളുടെ കയ്യിലായിട്ട് കൊടുത്തയച്ചാൽ മതി. പറയാൻ മടിയുണ്ടെങ്കിൽ അള്ളാഹുവേ ആ സഹോദരനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാ. റഹ്മുർ റഹീമായ റബ്ബേ, ആ സഹോദരൻ, സഹോദരൻ്റെ ഭാര്യ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ സദഖ നൽകി ചികിത്സിക്കണമെന്ന് പഠിപ്പിച്ചത് നിന്റെ ഹബീബാണ്. രോഗമുണ്ടായാൽ, അസുഖങ്ങളുണ്ടായാൽ രോഗങ്ങളെ സദഖ നൽകി ചികിത്സിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹുവേ ഈ മഹത്തായ സദഖ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ദേഹത്തിനോ ദേഹത്തിന്റെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കോ മാരകമായ രോഗങ്ങൾ നീ നൽകല്ല റബ്ബേ. അല്ലാഹുവേ പ്രയാസമുള്ള രോഗങ്ങൾ നീ നൽകല്ലേ അല്ലാ. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ ഈ മഹത്തായ സദഖയുടെ ബറകത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാ, പൂർണ്ണമായ ശമനം നൽകണേ റബ്ബേ. അപ്പോ ഒരു പെണ്ണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് പറയാണ്, ഭർത്താവിനോടുള്ള കടമകൾ എനിക്ക് വീട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഉപ്പാ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് എപ്പോഴാണോ വിവാഹത്തിന് തയ്യാറാകുന്നത് അന്ന് കഴിപ്പിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങനെയാണ് പറഞ്ഞത്, ഈ പെണ്ണിന് താല്പര്യമില്ലെങ്കിൽ ഈ പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനി ഇബ്നു ഉമർ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, അതചിംറാതുൻ നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് നബിയുടെ സമീപത്തേക്ക് കടന്നു വന്നു. ഫഖാലത് യാ റസൂലല്ലാഹ്, എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, മാ ഹഖുസ് സൗജി അലാ സൗജതിഹി, ഒരു പെണ്ണിനെ ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് നബിയേ? ഒരു പെണ്ണിൻ്റെ ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ തംനഉഹു നഫ്സഹ വലൗ കാനത് അലാ ളഹരി ഖതബിൻ, പെണ്ണ് ഒരു ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ, കിടപ്പറയിലേക്ക് ഒരു പെണ്ണിനെ ഭർത്താവ് ക്ഷണിക്കുകയാണെങ്കിൽ ആ പെണ്ണൊരു പക്ഷേ ഒട്ടകത്തിൻ്റെ മുകളിലാണ് യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ അടുപ്പിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏത് സമയമായാലും ശരി, ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ട് വരാം, പാചകം ചെയ്തിട്ട് വരാം, അലക്കിക്കഴിഞ്ഞിട്ട് വരാം എന്നല്ല പറയേണ്ടത്. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ ഒരിക്കലും ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് മാറി നിൽക്കാൻ പാടില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അത്യാവശ്യ തിരക്കുള്ള സമയം. എന്നാൽ ഒരു പെണ്ണ് ഭർത്താവിനോട് പിണങ്ങിയിട്ട് കിടപ്പറ പങ്കിടാതിരിക്കുന്നതോ,
ഇതിനെ കുറിച്ച് ശേഷം പറയുന്നുണ്ട്. ആ പുതിയ ആ പെണ്ണ് വല്ല തിരക്കിലാണ്, അടുക്കളയിലോ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മുകളിലോ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും, അഥവാ സാഹചര്യം അനുകൂലമല്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് മറ്റെന്തൊക്കെയോ തിരക്കിലാണ് എങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് പെണ്ണ് ഭർത്താവിനെ നിരസിക്കാൻ പാടില്ല. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ പെട്ടെന്ന് അവിടേക്ക് ചെല്ലണമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണിനോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, പെണ്ണെടുത്ത ചോദ്യം ചോദിച്ചു, യാ റസൂലുള്ളാഹിൻ്റെ ഹബീബേ, മാ ഹഖ്ഖു സൗജി അലാ സൗജതിഹി. നബിയേ, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള അടുത്ത കടമ എന്താണ് നബിയേ? പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല സമ്മാനം തന്നിട്ടുണ്ടാവും, ഇന്നലെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും അല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ ലക്ഷ്യത്തിന് കൊടുത്താണ്. ഇന്ന് നമ്മൾ കൊടുക്കേണ്ടത് രോഗങ്ങൾ, ഞാൻ ഇഷ്ട ഒരു എമൗണ്ട് ഞാൻ മനസ്സിൽ നിയത്തിയാണ്. എനിക്ക് എൻ്റെ കുടുംബങ്ങൾക്കൊക്കെ ഇത്തരം മാരകമായ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയത്ത് ഞാൻ മനസ്സിൽ നിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളെല്ലാവരും നിയത്ത് ചെയ്തിട്ട് ഒരാളിങ്ങനെ പറഞ്ഞേച്ചാൽ മതി, അല്ലാഹു എല്ലാവർക്കും മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാവൽ നൽകട്ടെ. അപ്പൊ പെണ്ണ് അള്ളാഹു താലായി സംഭാവന ചെയ്ത് സഹായിച്ച എല്ലാ സ്ത്രീകളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവേ, നീ അസുഖങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. കാരണം ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കാന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ചെലവുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കണ്ണൂരിൽ. സുഹൃത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ പറയുന്നില്ല, ഉമർക്ക എന്ന് പറയുന്ന ഒരു 50-60 വയസ്സുള്ളൊരു ഒരു ഒരു നല്ലൊരു മനുഷ്യൻ. എൻ്റെ വാലൊക്കെ എവിടെ ഉണ്ടെങ്കിലും ആ ഭാഗത്ത് എവിടെ ഉണ്ടെങ്കിലും വരുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 40 ലക്ഷം രൂപ ഈ ക്യാൻസറിന് വേണ്ടിയിട്ട് ഇന്ന് സംഭാവന ചെലവാക്കിയിട്ടുണ്ട്. 40 ലക്ഷത്തോളം രൂപ ക്യാൻസറിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഉപദേശം 1 വർഷത്തോളം ജീവിച്ചു, പിന്നെ മരിച്ചു, മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. വളരെ നല്ലൊരു ധീരതയ്ക്ക് ഉള്ളൊരു മനുഷ്യനായിരുന്നു. 40 ലക്ഷം അന്ന് ചെലവഴിച്ചു, പിന്നെ എത്ര ചെലവഴിച്ചെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം 40 ലക്ഷത്തോളം രൂപയൊക്കെ ചെലവഴിച്ചിട്ട് അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, ശിഫ കിട്ടിയില്ല. അപ്പൊ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അങ്ങനെയാണ്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അങ്ങനെയാണ്. നമ്മളൊരു പക്ഷെ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും നമ്മുടെ പാടവും പറമ്പും വീടും എല്ലാം വിറ്റാലും ശിഫ നൽകിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ ചില സ്വതക്കൾ, അതെങ്ങനെ ചില സ്വതക്കകൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന സ്വതക്കുകളാവണം. നായക്ക് വെള്ളം എല്ലാവരും കൊടുക്കാറുണ്ട് അല്ലേ? നായക്ക് വെള്ളം എല്ലാവരും കൊടുക്കാറുണ്ട്. നായക്ക് വെള്ളം കൊടുത്ത് എല്ലാവരും സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നായക്ക് നിങ്ങളൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ടോ? അല്ല. ഹലോ, ഇവിടെ ഉണ്ടോ? നായക്ക് വെള്ളം എല്ലാവരും കൊടുക്കും, നമ്മളൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ അതിൻ്റെ പേര് സ്വർഗത്തിലെത്തില്ല. പക്ഷെ ഒരു പെണ്ണ് നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിലെത്തിയത് ഹദീസിൽ കാണാം. അതെന്തുകൊണ്ടെന്നറിയോ? ഈ നായ ദാഹിച്ച് വലഞ്ഞ് അവശയായി കിണറ്റിൻ്റെ തൊട്ടടുത്ത് ആരെങ്കിലും വെള്ളം കോരിയ ചെറിയൊരു നനവുണ്ടാവില്ലേ, അതിങ്ങനെ നക്കി തുടക്കണം. ദാഹിച്ചിട്ട് നായ മരണത്തോട് മല്ലിടാണ്. ആ സമയത്താണ് ഈ പെണ്ണൊരു സിമ്പതി തോന്നുന്നത്. പെണ്ണ് വീട്ടിലുള്ള വെള്ളം കൊടുത്തല്ലേ പെണ്ണ്, പെണ്ണ് കിണറ്റിലിറങ്ങി എന്നാ പറഞ്ഞത്. കിണറ്റിലിറങ്ങി ഹുഫയിൽ ഷൂവിൽ വെള്ളം നിറച്ചു തിരിച്ചു വന്നു. പെണ്ണിന്റെ ദാഹങ്ങൾ തീർന്നിട്ട് പെണ്ണിന്റെ ആവശ്യത്തിന് വെള്ളം എടുത്തല്ലേ, നായക്ക് വേണ്ടി വെള്ളം എടുത്താണ് എന്ന് തിരിച്ചു വന്നിട്ട് വെള്ളം നായക്ക് വേറെ നിറയെ വെള്ളം കൊടുത്തു, അള്ളാഹ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇതുപോലെ ചില സ്ട്രൈക്ക് ചെയ്യുന്ന സുഖകൾ, ഞാൻ നേരത്തെ ഇന്തോനേഷ്യയിലെ പെണ്ണിന്റെ കഥ പറഞ്ഞില്ലേ, അള്ളാഹു ശിഫ കൊടുത്തു. അപ്പൊ നമ്മളതുപോലെ ആത്മാർത്ഥമായ ചില സ്വതക്കകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ആത്മാർത്ഥമായ ചില സംഭാവനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇൻഷാല്ലാഹ്, ഒരു സഹോദരൻ 2000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും കുടുംബത്തിനുമൊക്കെ അല്ലാഹു പൂർണ്ണമായ ആരോഗ്യം നൽകട്ടെ. അല്ലാഹുവേ, നീ പൂർണ്ണമായ ആരോഗ്യം നൽകണേ. അല്ലാ, മാരാ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, മഹത്തായ സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന, ഒരിക്കലും സംഘാടകർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കല്ല, സത്യമായിട്ടും പറയണം. സംഘാടകർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കലില്ല. ഞാൻ എന്നോട് സംഘാടകർ പറഞ്ഞില്ലെങ്കിലും
രണ്ട് മൂന്ന് വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും സ്വതക്ക എല്ലാ സ്വസ്ഥനും ചോദിക്കാറുണ്ട്. ഒന്ന്, ഈ മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ട്, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. എന്നോട് ചില സംഘാടകർ പൈസ വാങ്ങാനൊന്നും പറയില്ല, കാരണം നമ്മൾക്ക് ഈ പിരിവെടുക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കും ഇല്ല എന്നെല്ലാവർക്കും അറിയാം. പിരിവെടുക്കാറില്ല നമ്മളെവിടെയും. പക്ഷെ എന്നാലും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ദുആ ചെയ്യും. അവർ നമ്മുടെ ദുആ കാത്തുകൊണ്ടേയിരിക്കും. അവർക്ക് ഇന്നിപ്പോൾ അവിടെ നിസ്കരിക്കാനോ ഖുർആനോ ഓതാനോ ഒന്നും കഴിയില്ല, പക്ഷെ മക്കളുടെ ദുആ അവർ കാത്തുകൊണ്ടേയിരിക്കും. മക്കളുടെ സദഖ കാത്തിരിക്കും, മക്കളുടെ ഖുർആനോത്ത് അവർ കാത്തിരിക്കും. അവർക്ക് നമ്മളല്ലാതെ വേറെ ആരും ദുആ ചെയ്യാനുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കേണ്ട പണി നമ്മളുടേതാണ്, മക്കളുടേതാണ്. അത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വലദുൻ സ്വാലിഹുൻ യദുഉലഹു. ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ കബറിടം രക്ഷപ്പെടുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ ദുആ ചെയ്യുന്ന മക്കൾ നാട്ടിലുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ രക്ഷപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതെല്ലാം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കബറിടം രക്ഷപ്പെടുമെന്ന്. അപ്പം മരണപ്പെട്ടു പോയ മാതാപിതാക്കളൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാവും, അവരുടെ പേരിൽ നിങ്ങൾക്ക് കഴിയുന്ന നല്ലൊരു സദഖ. അല്ലാഹു അവരുടെ കബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്താലേ നാളെ മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യുള്ളൂ. ഇപ്പൊ ഇന്നല്ലേ നാളെ ഞാൻ നിങ്ങളൊക്കെ മരണപ്പെടും. 28 വയസ്സായ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, അതേപോലെ 30, 40, 50 വയസ്സായ ഇഷ്ടം പോലെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളിന്നിപ്പോ വയസ്സ് ഇത്രയേ ആയിട്ടുള്ളൂ, ഇനി ഒരു 30 വർഷം ജീവിക്കാനുണ്ടെന്ന് ആരും വിചാരിക്കേണ്ട. എന്നെക്കാളും ചെറുതും മരിച്ചിട്ടുണ്ട്, എന്നെക്കാളും വലുതും മരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴാണ് മരിക്കാൻ ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ മരണപ്പെട്ട എനിക്ക് എൻ്റെ മക്കൾ ദുആ ചെയ്യണമെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കണം. വഹൽ ജസാ ഉൽ ഇഹ്സാനി ഇല്ല ഇഹ്സാൻ. നിങ്ങൾ ചെയ്ത നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം തരുന്ന നന്മ മാത്രമാണ്. നിങ്ങൾ നന്മ ചെയ്ത അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു നന്മ തരുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടൊക്കെ പറയാണ്, ഒന്നുകിൽ മാരാരോഗങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സദഖ ചെയ്ത് ദുആ ചെയ്യിപ്പിക്കണം. അവരുടെ കബറിടം വെളിച്ചമാവട്ടെ. അവരുടെ കബറിടത്തിലേക്ക് അള്ളാഹു സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ സദഖകൾ കൊണ്ട് നമ്മൾക്കതിന് സാധിക്കും. അത് സാധിക്കും എന്നുള്ളത് കൊണ്ടല്ലേ നബി തങ്ങൾ മക്കളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്? മക്കളോട് കിണർ കുഴിക്കാൻ പറഞ്ഞിട്ടില്ലേ നബി തങ്ങൾ? ഞാൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ കിണർ കുഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്താ നേട്ടം കിണർ കുഴിച്ചു കൊടുത്താൽ? ഖിയാമത്ത് നാള് വരെ കിണറിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഖിയാമത്ത് നാള് വരെ ആളുകൾ വെള്ളം കോരി കുടിക്കും. ഓരോ ആളുകൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് എത്തും. ഉമ്മ രക്ഷപ്പെടും, ഉപ്പ രക്ഷപ്പെടും. അതുപോലെ ഇതുപോലെയുള്ള സദഖകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ചെയ്യുക. രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സംഭാവന ചെയ്ത സുഹൃത്ത് 2000 രൂപ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. അർഹമുർ റഹീമായ അല്ലാഹുവേ, മാരകമായ അസുഖങ്ങളിൽ നിന്ന് നീ കാവൽ നൽകണേ റബ്ബേ. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും നീ ആഫിയത്തും ഇസ്ദത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. വല്ല രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത്ഭുതകരമായ ശിഫാ നീ നൽകണേ അല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ കടമ എന്താണെന്ന് പെണ്ണ് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്. മാ ഹഖു സൗജ അലാ സൗജതിഹി. നബിയേ, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള അടുത്ത കടമ എന്താണ്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലാ തസദ്ദഖു ബിശൈഇം മിൻ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. ലാ തസദ്ദഖു ബിശൈഇം മിൻ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവിന്റെ സമ്പത്ത്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ പെണ്ണ് സ്വതക്ക് ചെയ്യാൻ പാടില്ല. ബാദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് നരകവും സ്വർഗവുമൊക്കെ പറയുമ്പോ, നിങ്ങൾ രോഗമൊക്കെ പറയുമ്പോ, അസുഖങ്ങളുടെ കണക്ക് പറയുമ്പോ, നിങ്ങൾ ഭർത്താവിന്റെ സമ്പത്ത് ഭർത്താവ് അറിയാതെ സ്വതക്ക് കൊടുക്കാൻ പാടില്ല. ഭർത്താവിന് സമ്മതമാണെങ്കിൽ കൊടുക്കാം, ഭർത്താവിന് സമ്മതമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാലും കൊടുക്കാം. അല്ലാതെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണും സ്വതക്ക് കൊടുക്കാൻ പാടില്ല. സമ്മതം ഉണ്ടാകുമെന്ന് പ്രതിഷ്ഠ കൊടുക്ക, ഭർത്താവിന് സന്തോഷം ഉണ്ടാവൂ ഞാൻ കൊടുത്താൽ എന്നാണെങ്കിൽ കൊടുക്കാം. ഭർത്താവ് ദേഷ്യപ്പെടുന്ന ഉറപ്പുള്ള ഒരു പെണ്ണ് വാലിന്റെ സദസ്സിൽ പോയിട്ട് സ്വതക്ക് ചെയ്താൽ പ്രതിഫലമല്ല കിട്ടുക, കുറ്റം കിട്ടും. അത് ഭർത്താവിന്റെ സമ്പത്താണ്, നിന്റെ സമ്പത്ത് കൊടുക്ക. നിന്റെ കയ്യിൽ നിന്റെ ആങ്ങളമാര് തന്ന ക്യാഷ് ഉണ്ടാവും, നിന്റെ ഉപ്പ തന്ന ക്യാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നിന്റെ കയ്യിൽ സ്വർണങ്ങളോ ക്യാഷോ നിന്റേതാണെങ്കിൽ നിനക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ഭർത്താവിന്റെ സമ്പാദ്യം ഒരാൾ ഒരു പെണ്ണ് സ്വതക്ക ചെയ്യാൻ പാടില്ല. ഇനി ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ സ്വതക്ക ചെയ്താൽ കാന ലഹുൽ അജ്റു, പ്രതിഫലം ഭർത്താവിനാണ് കിട്ടുക. വഅലൈഹൽ വിസ്റു, പെണ്ണിന് കുറ്റം കിട്ടുമെന്ന്, പെണ്ണിന് ശിക്ഷ കിട്ടുമെന്ന് ഷഫിയോന റസൂലുള്ളാഹി. കാരണം എന്തറിയോ,
വ്യാധിന് പോകുമ്പോൾ സ്വർണങ്ങളൊക്കെ അയച്ചു വെച്ചിട്ട് പോകണമെന്ന് പറയുന്നൊരു കാലമാണ്. കാരണം നമ്മൾ വ്യാധി നല്ലോണം സോപ്പിടും പെണ്ണുങ്ങളെ, ഓരോന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ കരയിക്കും. ഈ കരയുമ്പോൾ നിരക്കൊക്കെ നേരെ മുന്നിൽ കാണുമ്പോൾ കയ്യിലുള്ള പവൻ അങ്ങോട്ടവിടെ ഊരി കൊടുക്കും. സ്വന്തം വീട്ടിൽ കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാവില്ല. ആ ഭർത്താവ് കഷ്ടപ്പെട്ട് നാട് നീളെ പണിയെടുത്ത് എല്ലു മുറിയ ജോലി എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് വീട് പോറ്റുമ്പോൾ പെണ്ണിങ്ങനെ കരഞ്ഞിട്ട് പള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് 6 പവൻ 5 പവനൊക്കെ വാരി കോരി കൊടുക്കും. സത്യത്തിൽ ഭർത്താവിൻ്റെ കഷ്ടപ്പാട് പെണ്ണുണ്ടാവും. അതുകൊണ്ട് ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ സമ്മതമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വത കൊടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് അധ്വാനത്തിൻ്റെ വില അറിയില്ല, പൈസയുടെ വില പെണ്ണിനറിയില്ല, അതാണിനറിയൂ. ക്യാഷിൻ്റെ വില, പൈസയുടെ വില, അധ്വാനത്തിൻ്റെ വില, വിയർപ്പിൻ്റെ വില. നിങ്ങൾക്ക് എന്താ 1 ലക്ഷം കൊടുത്താൽ, എന്തോ 10,000 കൊടുത്താന്ന് ചോദിക്കുക, ആ 10,000 ഉണ്ടാക്കാനുള്ള പ്രയാസം ആണിനറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ, ഭർത്താവിൻ്റെ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കൊടുക്കാവുന്നതാണ്. ഭർത്താവിൻ്റെ സമ്പത്ത് നിങ്ങൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സ്വത കൊടുക്കാൻ പാടില്ല. കൊടുത്താലോ ഭർത്താവിന് അള്ളാഹു പ്രതിഫലം തരും, നിങ്ങൾക്കതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷയും നൽകുമെന്ന് ഷഫിയോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അപ്പോഴാണ് പെണ്ണ് നബി തങ്ങളോട് ചോദിക്കുന്നത്, യാ നബിയല്ലാഹു മാ ഹഖു സൗജി അല ഇംറാതിഹി. ഒരു പെണ്ണിന് പിന്നെ എന്താണ് ഭർത്താവിനോടുള്ള കടമകൾ, പറഞ്ഞു തരൂ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ലാ തഖ്റുജ മിൻ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. പെണ്ണേ, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും വീടിൻ്റെ പുറത്തിറങ്ങാൻ പാടില്ല. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണും പുറത്തിറങ്ങാൻ പാടില്ല. സമ്മതം ചോദിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. നിങ്ങളുടെ ആര് മരണപ്പെട്ടാലും ശരി, ഷോപ്പിങ്ങിന് പോവാണെങ്കിലും ശരി, കല്യാണത്തിന് പോവാണെങ്കിലും ശരി, എവിടേക്ക് വാലിൻ്റെ സദസ്സാണെങ്കിലും ശരി, ഗൾഫിലാണ് ഭർത്താവ്, വിളിച്ചിട്ട് സമ്മതം കിട്ടാതെ വീട്ടിൽ നിന്നിറങ്ങുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമല്ല, പാടില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. പിന്നെ എങ്ങനെ പെണ്ണെ വ്യാധിന് വരും? വ്യാധുണ്ടെങ്കിൽ ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. ഇതൊക്കെ ലാഘവത്തോടെ കാണുകയാണോ? ഇതൊക്കെ നിസ്സാരമായി കാണുകയാണോ? ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും ഒരു പെണ്ണ് പുറത്തിറങ്ങരുത്. ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. ഇന്നത്തെ ഫെമിനിസ്റ്റുകൾക്ക്, സ്ത്രീവാദികൾക്ക് ഒരു പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ ഈ തീരുമാനം ഇസ്ലാമിൻ്റെതാണ്. നിയമം ലോകം അള്ളാഹുവിൻ്റെതാണ്. നിയമം അള്ളാഹുവിൻ്റെതാണ്. നിയമം പഠിപ്പിക്കുന്നതും അറിയിക്കുന്നതും ഇറക്കി തരുന്നതും അള്ളാഹുവാണ്. സൃഷ്ടികളായ നമ്മൾ സൃഷ്ടാവിനെ വഴിപ്പെടേണ്ടവരാണ്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഹൈറായ തീരുമാനങ്ങളെ അള്ളാഹു ലോകത്തോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾക്ക് എന്താണ് ഹൈറ് എന്ന് ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഹൈറ്, അവരുടെ നന്മ ഏതാണ് എന്ന് അള്ളാഹുവിനേക്കാൾ കൂടുതൽ വേറെ ഒരാൾക്കും അറിയില്ല. ഒരു പെണ്ണിൻ്റെ നന്മ എന്ത്, പെണ്ണിന് എന്താണ് ഹൈറ് എന്ന് കൂടുതൽ അറിയുന്നത് അള്ളാഹുവിനാണ്. ഫെമിനിസ്റ്റുകൾക്കല്ല, സ്ത്രീവാദികൾക്കല്ല, ലിബറൽ വാദികൾക്കല്ല, സോഷ്യൽ മീഡിയകളിലൂടെ അപവാദം പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും പെൺ സ്ത്രീകൾക്കുള്ളതല്ല. തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. മുസ്ലിമത്തായ പെണ്ണിനോടാണ് ഇത് പറയുന്നത്. കാരണം എല്ലാ പെണ്ണുങ്ങളോടും ഇത്തരം വിഷയം പറഞ്ഞാൽ അവർ ചോദിക്കും, ഞങ്ങൾക്കും സമത്വം വേണ്ടേ എന്ന്. എന്നാ പുരുഷന്മാർക്ക് മാത്രം ഇത്ര അധികാരം, ഭർത്താവിന് മാത്രം എന്താ ഇത്ര അധികാരം, ഞങ്ങളെന്താ മനുഷ്യരല്ലേ എന്നിങ്ങനെ ചോദിക്കും ചില പെണ്ണുങ്ങൾ, ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചില പെണ്ണുങ്ങൾ, സമത്വം ഞങ്ങൾക്കും വേണമെന്ന് പറയുന്നുണ്ട്. അതൊന്നും നടക്കുന്ന വിഷയമല്ല സമത്വം എന്ന് പറയുന്നത്. ഇത് ഇത്തരം ലിബറൽ ചിന്താഗതികളുള്ള ഒരു പെണ്ണിനോടല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാം. പക്ഷേ ഒരു മുസ്ലിമത്തായ പെണ്ണ് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അള്ളാഹുവിനെ പേടിയില്ലേ, തോന്നിയതുപോലെ നടന്നോ, ആരും ചോദിക്കാൻ വരുന്നില്ല, ആരും അന്വേഷിക്കാൻ വരുന്നില്ല, ആരും ഉപദേശിക്കാൻ വരികയുമില്ല. അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ഇത് പറയുന്നത്. ഇത് പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം വേദകളൊക്കെയാണ് പെണ്ണെ ക്ലിപ്പുകളാക്കുക. ഓരോ ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഓരോ ആളുകൾ ക്ലിപ്പാക്കും. 2 മണിക്കൂറിന്റെ വേദയിൽ ഓരോ ആളുകൾക്ക് ഇഷ്ടമുള്ളത് ഓരോ ആളുകൾ ക്ലിപ്പാക്കും. അപ്പൊ അതിൽ ചില രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ചില സംഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇന്നാലിന്ന സംഘടന അവർക്ക് ഇഷ്ടപ്പെട്ടത് ക്ലിപ്പാക്കും, രാഷ്ട്രീയക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ടത് ക്ലിപ്പാക്കും. എന്നിട്ട് അവരത് ഫേസ്ബുക്കിൽ ഓടിക്കും, അവർ അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. അപ്പൊ വേറെ ഏതെങ്കിലും സംഘടനക്കാർ നമ്മുടെ തെറ്റിയിട്ട് കാര്യമുണ്ടോ? അവർക്ക് അനുകൂലമായത് വേറെ ഭാഗത്തുണ്ടാവും. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മോട് ചൊടിച്ചിട്ട് കാര്യമുണ്ടോ? അവർക്ക് അനുകൂലമായത് വേറെ ഭാഗത്തുണ്ടാവും. അവരും എല്ലാ വാദം കേൾക്കട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗം അവരും ക്ലിപ്പായിക്കോട്ടെ.
എന്നാൽ പിന്നെ ഇതൊക്കെ വളരെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത് ഞാൻ മഞ്ചേശ്വരം ഭാഗത്തൊരു വേദന പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്താണ് എന്ത്, ഇഷാ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത്. ഹദ്ദാദ് എന്നുള്ളത് നമ്മൾ തുടങ്ങിയതാണ്. തുടങ്ങിയ തെറ്റല്ല, നല്ല കാര്യമാണ് തുടങ്ങിയത്. പക്ഷേ ഹദ്ദാദ് ചെല്ലുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നില്ല. ഹദ്ദാദ് ചെല്ലുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നില്ല. അത് അനുവദിക്കാൻ പറ്റുന്ന വിഷയമല്ല. കാരണം ഹദ്ദാദ് ചെല്ലുന്നവൻ എന്തായാലും സുന്നത്ത് നിസ്കരിക്കണം. നബി തങ്ങൾ പഠിപ്പിച്ച രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് കാണിച്ചു തന്ന സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ ഹദ്ദാദ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹദ്ദാദ് പൊതിഫലുള്ള കാര്യം തന്നെയാണ്, അതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. പക്ഷേ വേദ കഴിയുമ്പോഴേക്കും ക്ലിപ്പായി അവിടെ. അത് അവർക്ക് ഈ വിഷയം ആർക്കാ താല്പര്യമുണ്ട്, അവർ ക്ലിപ്പാക്കുമോ അത് ഉറപ്പല്ല. ഇതിലെന്താ ഡൗട്ടുള്ളത്? ഓരോ ആളുകൾക്ക് താല്പര്യമുള്ള വിഷയം അപ്പോൾ ക്ലിപ്പാക്കി അവർ വിടും. അതേപോലെ നിക്കാഹിൻ്റെ മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ നിക്കാഹിന് ഖുതുബ ഓതിയിട്ടില്ല, നിക്കാഹിൻ്റെ പ്രസംഗം മാത്രം നടത്തിയിട്ടുള്ളൂ, മുജാഹിദ എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പുണ്ടാക്കി. നിക്കാഹിന് മുമ്പ് ഖുതുബ ഓതിയിട്ടില്ല, നിക്കാഹിൻ്റെ പ്രസംഗം മലയാളത്തിലാണ് ഖുതുബ ഓതിയതെന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് ഉണ്ടാക്കി. എനിക്കൊരാൾ പ്രസംഗത്തിൻ്റെ വീഡിയോ അടക്കം അയച്ചു തന്നു. ഞാൻ അയാൾക്ക് എൻ്റെ ഖുതുബയുടെ ഓടി അയച്ചു കൊടുത്തു. ഇത്രയും ഖുതുബ ഓതിയിട്ടില്ല എന്നാണ് അയാൾ അയാളുടെ അവകാശവാദം. ഖലീലുദ്ദവ എങ്ങനെ ചെയ്തു, ഖുതുബ ഓതിയിട്ടില്ല, പ്രസംഗം മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് നിക്കാഹ് ഇപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആരോ ഘട്ടകാലത്തിന് ഏതൊരു അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദവി ഖുതുബ റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആൾക്ക് വേഗം ഈ ഖുതുബയുടെ വോയിസ് ഇട്ട് കൊടുത്തു. സമാധാനമായില്ലെന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് ആളുകൾ, ഓരോ ആളുകൾക്ക് തോന്നുന്നതൊക്കെ ആളുകൾ പറയും. അതേപോലെ ആ ജനങ്ങൾ സംഘാടകർ അവരവർക്ക് തോന്നുന്ന ഓരോ ആളുകൾ. എനിക്ക് സംഘാടകരോട് വളരെ വിനയത്തോട് പറയാനുള്ള വിഷയം, വാദിൻ്റെ ഇപ്പം ഇന്ന് വാദൊക്കെ ഞാൻ പറയും. ഇപ്പം എനിക്ക് ഓൾറെഡി റമദാൻ വരെ ഡേറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, റമദാൻ കഴിഞ്ഞിട്ടും ഡേറ്റ് ഉള്ളൂ, ഈ ഡേറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിന് വേണ്ടി, ഇപ്പം ഇന്ന് തന്നെ ഒരു ഡേറ്റിന് വേണ്ടി ഫെബ്രുവരിയിലും മറ്റുള്ള ഡേറ്റുകൾക്ക് വേണ്ടി 10-15 ആളുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു. അപ്പോഴാണ് എൻ്റെ ഫോണിൽ നിന്ന് ഫ്ലൈറ്റ് മോഡും ഓഫായത്. അപ്പോൾ ഫോൺ വന്നിട്ടുണ്ട്, അവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ വാദിൻ്റെ ചില സംഘാടകർ ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനൊരു മാന്യതയാണ്, ഒരു വാദ് വിളിച്ചിട്ട് ക്യാൻസൽ. ഇപ്പം ഇന്നത്തെ പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങളത് ക്യാൻസൽ ചെയ്താൽ ആ സമയത്ത് എന്നോട് അറിയിക്കാൻ നിങ്ങളുടെ ഒരു മാന്യതയാണ്, നിങ്ങളുടെ ഒരു മാന്യതയാണത്. പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഡേറ്റ് അവിടെ ഫ്രീ ആക്കി വിടും, അടുത്ത ആഴ്ച ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് ചോദിച്ച ആളുകളൊക്കെ ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല. ആളുകൾ വിചാരിക്കുക നമ്മൾ വെറുതെ പറയുകയാണിത്, വെറുതെ പറയാൻ ഡേറ്റൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവർ വിചാരിക്കുക ഞങ്ങൾ കളവ് പറയുകയാണ്. ഇതിൻ്റെ പേരിൽ ചൊടിയും പിണക്കവും ദേഷ്യവും വൈരാഗ്യവും പാരം വെക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാസർഗോഡ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ഡേറ്റ് അങ്ങനെ ബാക്കി. അത് വേദ ഞാൻ നാളെയാണ് വേദമെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ച് ചോദിക്കും, വേദ നാളെ ഉണ്ടോ ഉസ്താദ്? അത് ക്യാൻസൽ ചെയ്തു ഉസ്താദ് എന്ന് പറയും. നാളെ ഞാൻ അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കും. ഡിസംബറിൽ 5 വേദകളാണ് അങ്ങനെ ക്യാൻസൽ ചെയ്തത്. ഡിസംബറിൻ്റെ ഫുള്ളായിരുന്നു, 5 വേദകൾ അങ്ങനെ. എനിക്ക് ക്യാൻസൽ ചെയ്യുന്ന സന്തോഷമാണ്, കാരണം ഒരു ഫ്രീ കിട്ടുന്നൊരു സന്തോഷമാണ്, ചൊടിയൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നേരത്തെ അറിയിക്കണം. നമ്മൾ കുറേ കഴിഞ്ഞിട്ട് അവർ നാളെ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കാണ്ട് നാളെ വേദമുണ്ടോ അവിടുത്തെ അങ്ങനെ ചോദിക്കും, വേദ ക്യാൻസൽ ആയിട്ടുണ്ടോ ഉസ്താദേ? അപ്പോൾ അതൊരു മോശമല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇന്നത്തെ പരിപാടി ഞാൻ മറ്റത്തിനാഴ്ചയൊക്കെ വിളിച്ചു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വിഷമമുണ്ട്? നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? ഞാൻ ഈ ശബ്ദമില്ലാഞ്ഞിട്ട് വരെ ഞാൻ വരുന്നത് എന്തിനാ? ഞാൻ ഏറ്റെടുത്തൊരു പരിപാടിയാണല്ലോ, അങ്ങനെ സംഘടിപ്പിക്കുക വരാതിരിക്കുന്നത് മോശമല്ലേ? ഞാൻ ഇന്ന് വന്ന് എനിക്ക് ശാരീരികമായ അസുഖമില്ലാത്ത അസുഖമുള്ളത് കൊണ്ടാ കഴിയില്ല എന്ന് പറഞ്ഞത്, എന്നിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം നാളത്തെ അവരോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ശബ്ദമില്ല വരാൻ, അവർ വിട്ടുതരില്ല. എനിക്കറിയാം സംഘാടകരൊന്നും വിട്ടുതരില്ല. മരണപ്പെട്ട മയ്യ തടുക്കം സ്റ്റേജിൽ വെച്ചിട്ട് 5 മിനിറ്റ് വെച്ച് കൊണ്ടുപോകാൻ പറയും. അതാണ് സംഘാടകരുടെ അവസ്ഥ. തമാശ ഒന്നുമല്ല, എൻ്റെ ചെവി ഓപ്പറേഷൻ ചെയ്തിട്ട് 2 വർഷം മുമ്പ് ചെവി ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയൊരു ബാൻഡേജ് വെച്ചിരുന്നു. ബാൻഡേജ് വെച്ചിട്ട് വേദ ഒരു 3-ാം തീയതി ഏതോ ഒരു ദിവസം വേദമുണ്ട്. അപ്പോൾ സംഘാടകരോട് ഞാൻ പറഞ്ഞു, ചെവി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, വേദ എനിക്ക് വരാൻ പറ്റില്ലാന്ന്. അവർ പറഞ്ഞാൽ പറ്റൂല, ഒരു പ്രശ്നമാവും, നിങ്ങൾ എന്തായാലും വന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും സ്റ്റേജിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെവി ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ വീട്ടിലിരിക്കണം, ചെവി ഇത്ര വലിയൊരു ബാൻഡേജ് വെച്ച ചെവിയാണ്, പറ്റൂല, നിങ്ങൾ എന്തായാലും ഇവിടെ പ്രശ്നമാവും, മറ്റേതാവും മറിച്ചത്, നിങ്ങൾ അരമണിക്കൂറെങ്കിലും വരണം. ഞാൻ അവരോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഇന്ന് മരിച്ച എൻ്റെ മയ്യത്ത് കൊണ്ടുവരാൻ നിങ്ങൾ പറയുക അവരോടൊന്ന്. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു ചെവിയുടെ, ഓപ്പറേഷൻ ചെയ്ത് ചെവിയുടെ ഫോട്ടോ. എന്നിട്ടാണ് പരിപാടി അവർ മാറ്റി, വീണ്ടും 2 മാസം കഴിഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിച്ചത്. ഇതാണ് സംഘാടകരുടെ അവസ്ഥ. നമ്മൾക്കൊരു അവകാശം ക്യാൻസൽ, നമ്മളെപ്പോഴും ക്യാൻസലാക്കിയ അപ്പോഴേക്ക് എന്തൊക്കെയോ വിവാദങ്ങൾ. എനിക്കറിയാം എൻ്റെ ഈ വാട്സപ്പിലൊക്കെ എത്രയോ സംഘാടകരുടെ തോന്നിയാസങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വേദ ക്യാൻസലാക്കുമ്പോൾ അവർ തോന്നിയാസം പറയും. വേദന വിളിക്കുന്ന ആ ഒരു സ്വഭാവമൊന്നും ഡേറ്റ് കൊടുത്തതിന് ശേഷം സംഘാടകർക്ക് ഉണ്ടാവാറില്ല. എന്നാൽ നല്ല സംഘാടകർ ഇഷ്ടംപോലെ ഉണ്ട്, വേദ കഴിഞ്ഞാലും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനിതിൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയും, നമ്മൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടാവും. എപ്പോഴും 2 മാസം ഏപ്രിൽ മാസത്തിൽ ഏറ്റെടുത്തൊരു വേദ ഇന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാണ്. പക്ഷെ 4 മാസം കഴിഞ്ഞിട്ട് നമ്മൾക്ക് അപ്പോൾ ഡേറ്റ് ഉണ്ടാവുക, കൊടുത്ത ഡേറ്റ് തന്നെയാണ്. എന്തെങ്കിലും ഒരു അസൗകര്യം നമ്മൾക്ക് ഉണ്ടാവില്ലേ? ചിലപ്പോൾ എക്സാമുകൾ ഉണ്ടാവുക, കുടുംബത്തിൽ വല്ല ആവശ്യങ്ങളുണ്ടാവുക, ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടാവുക. അപ്പോൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളൊരു മാന്യത കാണിക്കണ്ടേ? ഞാൻ ആരോട് ചോദിച്ചാലും
ഡേറ്റ് എനിക്ക് ഒഴിവാക്കി തരണം എന്ന് അവരോട് പറയും. അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ എന്താവും, ഞാൻ അവിടെ പോവാതിരിക്കാറുള്ളൂ. ഓക്കെ എന്ന് വരണമെന്ന് വാശി പിടിച്ചാൽ പോവാറാണ് പതിവ്, വരണമെന്ന് വാശി പിടിച്ചാൽ. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദ ഉണ്ട്, അവർ മര്യാദ സംഘാടകർ കാണിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഡേറ്റ് കൊടുത്ത് നിർബന്ധമായിട്ട് വന്നേ പറ്റൂ എന്നുള്ള വാശി പിടിക്കരുത് ദയവ് ചെയ്തിട്ട്. അത് നിങ്ങൾ കഴിയുമെങ്കിൽ അസൗകര്യം ഉണ്ടെങ്കിൽ വേറെ ആളെ വിളിച്ചാൽ മതി. നമ്മൾക്ക് ഇനി ഏതെങ്കിലും വർഷത്തിലൊക്കെ പ്രസംഗിക്കാലോ, ഇത് ശബ്ദമില്ലാത്ത സമയത്തൊക്കെ പ്രത്യേക പിന്നെ എല്ലാ ദിവസവും പ്രസംഗിച്ചാൽ ഈ ശബ്ദം ശരിയാവില്ല. ഒരാഴ്ചയെങ്കിലും വിശ്രമിക്കാതെ ശബ്ദം ശരിയാവില്ല. അത് നിങ്ങൾ സഹകരിച്ചാലേ നടക്കുള്ളൂ ഇൻഷാല്ലാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിനും റാഹത്തിനും ബർക്കത്തിനാക്കി തരട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെണ്ണ് അടുത്തതായി ചോദിച്ചത്, ഇനി എനിക്ക് പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ തഖറുജ മിൻ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അപ്പോൾ അയൽവാസിയുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെ അയൽവാസി ഉണ്ടാവും, അതും നിങ്ങൾ ഭർത്താവിനോട് പറയണം, ഞാൻ അപ്പം അടുക്കട പോവാറുണ്ട്. അതൊക്കെ അതാണ് ഒരു പെണ്ണിൻ്റെ കടമ, ഇതാണ്. ഇതൊക്കെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ വിധി. ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് ആണ് വലുത് പെണ്ണ് ചെറുതൊന്നുമില്ല. പെണ്ണിന് പെണ്ണിൻ്റെതായ ചില സ്വഭാവവും ശരീരപ്രകൃതിയൊക്കെ ഉണ്ടാവും, ആണിന് ആണിൻ്റെതായതായിരിക്കും. രണ്ടാളുകളും പരസ്പരം വ്യത്യാസമാണ്. പക്ഷെ ദീൻ അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്, അത് അംഗീകരിക്കാൻ നമ്മുടെ ബാധ്യതയാണ് മുസ്ലിമീങ്ങളാണെങ്കിൽ. ഇനി ഒരു പെണ്ണ് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങി ടൗണിലേക്ക് ഇറങ്ങി വാതിലിറങ്ങി കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് അഥവാ പെണ്ണിൻ്റെ ഉപ്പയുടെ വീട്ടിലേക്ക് ഉമ്മയുടെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണിറങ്ങിപ്പോയാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ ശപിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ ശപിക്കുമെന്നാണ് പറഞ്ഞത്. വമലായികത്തുർ റഹ്മ, കാരുണ്യത്തിൻ്റെ മലക്കുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. വമലായികത്തുൽ ഗളബി, ദേശത്തിന്റെ മലക്കുകൾ ഗളബിന്റെ മലക്കുകളുണ്ട്, അവരും ഈ സ്ത്രീകളെ ശപിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു ശപിക്കും, അല്ലാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന്. ഹത്താ തതൂബ, ആ പെണ്ണ് തൗബ ചെയ്ത് മടങ്ങുന്നതുവരെ. അതോ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ബഹുമാനിക്കേണ്ടത് ബഹുമാനിച്ചിരിക്കണം. പെണ്ണ് കടമകൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമായും ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റിരിക്കണം. നിങ്ങൾ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ കാണണ്ട. ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും, നല്ല സുഹൃദ ബന്ധമൊക്കെ ആയിരിക്കും, അതൊന്നും വേണ്ടെന്നല്ല. കളിശരി വേണം, തമാശകൾ വേണം, സ്നേഹപ്രകടനങ്ങളൊക്കെ വേണം. പക്ഷേ ഭർത്താവ് ചില്ലറക്കാരനല്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. 1000 രൂപ സുഹൃത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് ഇതിൻ്റെ സവാബ് നീ പൂർണ്ണമായി എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഓരോ രൂപയ്ക്കും ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളായി ആ രണ്ടു പേരുടെയും കബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇന്നത്തെ രാത്രി തന്നെ ആ കബറിടങ്ങളെ സ്വർഗീയമാക്കി വെളിച്ചമാക്കി വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ ഈ മഹാനുഭാവിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട്, നമ്മുടെ സ്വദഖകളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഇന്നത്തെ രാത്രി തന്നെ ആ കബറിടത്തിൽ നിന്ന് ശിക്ഷയെ നീ ഉയർത്തിക്കൊടുക്കണേ റബ്ബേ. ഖബറിൽ പ്രയാസമുണ്ടെങ്കിൽ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. സ്വർഗീയ സുഖം ആസ്വദിക്കുന്ന കബറിടങ്ങളാണെങ്കിൽ അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. ഈ മകനെ മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മക്കളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. നിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റിയ മകനായി മകനെ നീ ഏറ്റെടുക്കണേ അല്ലാ. മാരാ രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. ഷർറായ ഖളായിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ അവൾ തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ, ആ പെണ്ണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ശാപവും മലായിക്കീങ്ങളുടെ ശാപവും ആ പെണ്ണിനുണ്ടാകുമെന്നാണ് എനിക്കറിയാം. ഗൾഫിൽ നിന്ന് സ്വന്തം ഭർത്താവിനോട് പിണങ്ങി നാട്ടിലേക്ക് വന്ന സ്ത്രീകളറിയാം. ഗൾഫിൽ നിന്ന് ഭർത്താവ് ഗൾഫിലാണ്, ആ ഭർത്താവിനോട് പിണങ്ങിയിട്ട് നാട്ടിലേക്ക് വന്ന പെണ്ണ്, എത്ര കാലം ആ പെണ്ണ് അള്ളാഹുവിൻ്റെയും മലായിക്കീങ്ങളുടെയും ശാപം പേറി നടക്കും? ഇതൊക്കെ ചില്ലറയാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഹനീഫ മരിച്ചു പോയ ഉപ്പേ
അള്ളാഹുവെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ ആരാണോ മരണപ്പെട്ടു പോയത് അവരുടെ കബറിടങ്ങൾ അള്ളാഹുവെ നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. അനീഫുള്ളതുകൊണ്ടാണ് ഇപ്പം ഇത്രയും പ്രസംഗിക്കുന്നത്, ഇല്ലെങ്കിൽ ഇതും കയ്യിലായിരുന്നു. അള്ളാഹുവെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്തും ആരോഗ്യവും നീ നൽകി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, സദഖയുടെ ബറക്കത്ത് കൊണ്ട് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വെളിച്ചമാക്കി സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ ഹിസാബില്ലാതെ സ്വർഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മകനിൽ നമ്മുടെ സുഹൃത്ത് ഹനീഫിനെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരു പെണ്ണ് ഷോപ്പിങ്ങിന് പോകുന്നത്, ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത് ഇഷ്ടംപോലെ ഉണ്ട്. കാസർഗോഡ് ടൗണിലൊക്കെ നോക്കിയാൽ നിറയെ പെണ്ണുങ്ങളാണ്. എന്തേ നമ്മുടെ നാട്ടിൽ പുരുഷന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ല, പുരുഷന്മാർ തന്നെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് പെണ്ണുങ്ങൾ അങ്ങാടിയിലേ കേൾക്കുകയാണോ? അതല്ല ഗൾഫിലായതുകൊണ്ടാണ്, എന്തേ എന്നറിയില്ല. ഹോസ്പിറ്റലുകൾ നോക്കിയാലും നിറയെ പർദ്ധധാരികൾ, അങ്ങാടിയിൽ നോക്കിയാലും നിറയെ പർദ്ധയിട്ട പെണ്ണുങ്ങൾ. എന്തേ സഹോദരിമാരെ, ഇങ്ങനെ ടൗണിൽ പോകാൻ ഇത്രത്തോളം താല്പര്യം എന്താണ്? അത് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ ഭാര്യമാരെ ഒന്ന് ടൂറുകളായി പിക്നിക്കിന് ഒരു ഉല്ലാസയാത്രയ്ക്കൊക്കെ കൊണ്ടുപോവാത്തതിൻ്റെ പേരിലാവണം. ഭാര്യമാരെ വെറും വീട്ടിൽ ഒതുക്കി നിർത്തരുത്. നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ കഴിയുമെങ്കിൽ ഇടയ്ക്കിടെ പല ടൂറുകളൊക്കെ പോകുന്നത് നല്ലതാണ്. പലപ്പോഴും സ്ത്രീകൾ ടൗണിലേക്കൊക്കെ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങി മടുക്കുമ്പോഴാണ്. എപ്പോഴും വീട്ടിൽ പുറം ലോകം കാണാറില്ല, അടുക്കളയിൽ തന്നെ. എന്നാൽ ഇത് മനസ്സിലാക്കി ഏതെങ്കിലും ഭർത്താക്കന്മാർ ആഴ്ചയിൽ ഒരിക്കലോ എപ്പോഴെങ്കിലും ഓഫ് ഡേകളിൽ, ഹോളിഡേകളിൽ, ഒഴിവുള്ള സമയങ്ങളിൽ ഭാര്യയും കൂട്ടൊന്ന് കറങ്ങുക, അതൊക്കെ നല്ല കാര്യമാണെന്നും തെറ്റല്ല. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിച്ചോട്ടെ, എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല. ഭാര്യമാരെ കറക്കുന്നത്, ഭാര്യമാരുടെ കൂടെ യാത്ര ചെയ്യുന്നത്, ടൂറ് പോകുന്നതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നല്ലതാണത്. അള്ളാഹു പ്രതിഫലം തരുന്ന വിഷയം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അറബികളൊക്കെ എന്താ ചെയ്യുക, ഫാമിലിയുമായി ഓഫ് സീസണുകളിലൊക്കെ മറ്റുള്ള രാജ്യത്തേക്ക് പോകും. സലാലയിൽ പോയാൽ അവിടെ ഒരു ആറു മാസക്കാലത്തൊരു സീസൺ ഉണ്ട്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബികൾ ഫാമിലി സഹിതം വരും, ഒരു മാസം രണ്ട് മാസം, എന്നിട്ട് വ്യത്യസ്തമായ നാടുകളിൽ പോയി താമസിക്കും. നമ്മുടെ കേരളക്കാർ ആകെ ഒരു ഉംറക്ക് പോയി എന്നല്ലാതെ വേറെ എവിടേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്? ടൂറ് പോവണം, ലോകം കാണണം, നാട് കാണണം, പല നാടുകളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പിന്നെന്തിനായി ക്യാഷൊക്കെ? ഖബറിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ടാവാറുണ്ടോ? നമ്മുടെ ഈ സമ്പത്തൊക്കെ നമ്മൾക്ക് എന്തിനാ? പല നാടുകളിൽ പോയി പല രാജ്യങ്ങളൊക്കെ കാണണം, ഭാര്യയും കൂട്ടി, കഴിയുമെങ്കിൽ മക്കളെയും കൂട്ടി. ജീവിതത്തിൽ ഈ വയസ്സൊക്കെയായാൽ ജോലിയൊക്കെ നിർത്തി മക്കളൊക്കെ വലുതായാൽ പിന്നെ സമ്പത്തുണ്ടെങ്കിൽ നാട് കാണാൻ വേണ്ടി ഇറങ്ങണം. ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട്, ഫലസ്തീനുണ്ട്, ഇറാഖുണ്ട്, ജോർദാനുണ്ട്, അതുപോലെ തന്നെ തുർക്കിയുണ്ട്, സിറിയയുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് നിരന്തരമായി യാത്രകൾ നടക്കാറുണ്ട്. ഉംറയ്ക്ക് പോവാറോടെ നമ്മൾ അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകണം. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഡൽഹിയിൽ പോയാൽ ഒരുപാട് സ്മാരകങ്ങൾ കാണാറുണ്ട്. ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, ജമ്മു കശ്മീരിലുണ്ട്, ഹൈദരാബാദിലുണ്ട്. പല നാടുകളിലേക്ക് പോകണം. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളില്ലേ, നല്ല പ്രകൃതിയുടെ മനോഹരമായ മൂന്നാറുണ്ട്. അതൊക്കെ പോവേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. അവിടുത്തെ പ്രകൃതി അതൊക്കെ ഒരു അത്ഭുതങ്ങളാണ്. അള്ളാഹു നമ്മുടെ നാട്ടിലിറക്കി തന്ന അത്ഭുതങ്ങളാണത്. ഇതൊന്നൊരു തെറ്റായിട്ട് നിങ്ങൾ ആരും വ്യാഖ്യാനിക്കരുത്. ഭാര്യമാരുടെ കൂടെ, ഭർത്താക്കന്മാരുടെ കൂടെ, മക്കളുടെ കൂടെയൊക്കെ ഈ ഇടയ്ക്കിടെ യാത്രകൾ ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന് നല്ലതാണത്. അവയെപ്പോഴും അടുക്കളയിൽ തന്നെ ഒതുങ്ങി നിന്ന് അങ്ങോട്ട് പോയാലും ചുമര്, ഇങ്ങോട്ട് പോയാലും ചുമര്, ഇവിടെ പോയാലും ചുമര്, പിന്നാലെ പോയാലും ചുമര്, അപ്പോഴാണ് ഇവർക്കൊന്ന് ടൗണിൽ പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. ആരെങ്കിലും പോകുമ്പോൾ ഒരാവശ്യമില്ലെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നത്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതല്ല. ടൗണിലേക്ക് പോകുമ്പോൾ കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കാറാണ്, മടിയാണ് പോകാൻ. അവിടെ ട്രാഫിക് സൗകര്യങ്ങളില്ല. അവിടെ യാത്ര ചെയ്താൽ വണ്ടി എവിടെയെങ്കിലും വെച്ച് നടക്കണം. ട്രാഫിക് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പോവാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പുറത്താണ് നമ്മൾ ഉണ്ടാവാറുള്ളത്? അവ രണ്ടുപേരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു യാത്രയും നിങ്ങൾ ചെയ്യരുത്, ഒരു സ്ഥലത്തേക്കും പോകരുത്. അപ്പൊ അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്ന അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. ഭർത്താവിനോട് തോപ് ചെയ്ത്
മാപ്പ് ചോദിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ശാപമുണ്ടാകും, നിങ്ങൾ അപകടത്തിലാണ്. അതിനിടയിൽ മരണപ്പെട്ടു പോയാൽ നരകത്തിലായിരിക്കും, യാതൊരു ഡൗട്ടുമില്ല അത്തരം വിഷയങ്ങളിൽ. അതിനിടയിൽ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു, ഗൾഫിൽ നിന്ന് ഭർത്താവിനോട് പിണങ്ങി, ഭർത്താവ് കൂടെ കൊണ്ട് നടക്കാൻ തയ്യാറാണ്. പക്ഷെ ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് ഗൾഫിൽ നിന്ന് മാറി മറ്റുള്ള രാജ്യത്തേക്ക് വേറെ പിതാവിന്റെ കൂടെ കുടുംബങ്ങളുടെ കൂടെ താമസിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ. എന്താണിതൊക്കെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇതൊക്കെ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നമില്ല, ഭർത്താവ് സ്നേഹത്തോട് നോക്കുന്നുണ്ട്. പക്ഷെ ദീൻ പറഞ്ഞ ദാമ്പത്യ ജീവിതം പെണ്ണ് പഠിച്ചിട്ടില്ല, പെണ്ണിന്റെ കടമ പഠിക്കാത്തത് കൊണ്ടാണ്. എത്ര കാലം ജീവിക്കും ഇങ്ങനെ ദുനിയാവിൽ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അനന്തമായി മരണമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന്? സഹോദരിമാരെ, നിങ്ങളിത് കേൾക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുകയാണോ? ഭർത്താവ് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കി പോകാമെന്നാരാണ് സമ്മതം തന്നത്? ഭർത്താവ് നിങ്ങൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ, ഭർത്താവ് നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിനോട് പിണങ്ങി പോകാമെന്നാരാണ് സമ്മതം തന്നത്? നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ കടമകൾ നിങ്ങൾ പഠിക്കണം. എനിക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ ആളുകൾക്ക് അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. ഓൺലൈൻ ആയതുകൊണ്ട് അത്തരം ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ പലതും നമ്മൾക്ക് പറയാനുണ്ട്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാടിലും നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുമുള്ള എത്രയോ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിള്ളലുകളുടെ കഥകൾ അറിയാം. ഓൺലൈൻ ആകുമ്പോൾ പറയാൻ കഴിയില്ല, പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത്, പിണക്കം നമ്മുടെ മാറി നിൽക്കലൊക്കെ നല്ലതാണ് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ തിരിച്ചടിയായി മാറുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും വരാനുണ്ട് നമ്മൾക്ക് ജീവിതം. പഠിക്കേണ്ടവർക്ക് പഠിക്കാം, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, തിരിയാത്തവർക്ക് പിന്നെ ഒരിക്കലും തിരിയാൻ പോകുന്നില്ല. അനുഭവിച്ചാലേ അത്തരം ആളുകൾ പഠിക്കുള്ളൂ. അപ്പോ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങുന്നവർക്ക് ശാപമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അപ്പൊ നബി തങ്ങളോട് ആ പെണ്ണ് ചോദിച്ചു, നബിയേ ഫഇൻ കാന ലഹാ ളാലിമാ, ഒരു ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു ഭർത്താവാണ്, എപ്പോഴും മടിക്കുക, എന്തിന് എന്തിന് ചെറിയൊരു കറിയുടെ ടേസ്റ്റ് പോരാ, നിന്റെ കഴിവ് തെളിയിക്കേണ്ടത് നിന്റെ വീട്ടിലുള്ള പെണ്ണിനോടല്ല. അത്തരം ആളുകൾ, അതേപോലെ മക്കളും ഭാര്യമാരെ അടക്കി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുമുണ്ട്. ശ്രദ്ധിക്കണം നമ്മൾ. അഥവാ ഉപ്പ ഉമ്മയെ അടക്കി ഭരിച്ചതുപോലെ എൻ്റെ മകൻ എൻ്റെ മരുമകളെ അഥവാ മകൻ്റെ ഭാര്യയെയും അടക്കി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എന്നാൽ അവർ ഉമ്മമാർക്കെങ്കിലും ഒരല്പം ബോധം വേണ്ടേ? എന്നെ ഏതായാലും എൻ്റെ ഭർത്താവ് അടക്കി ഭരിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ബോധമല്ലേ വേണ്ടത്? സത്യത്തിൽ അതല്ല എന്നുള്ളത് അവരും ആഗ്രഹിക്കുന്നത്. മക്കളെല്ലാം എൻ്റെ ഭർത്താവ് എന്നെ അടക്കി ഭരിച്ചതുപോലെ ഭാര്യ അടക്കി ഭരിക്കണമെന്നാണ്. അടക്കി ഭരിക്കുക എന്ന പദപ്രയോഗം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. നബി തങ്ങളുടെ ജീവിതത്തിൽ അടക്കി ഭരിച്ച ചരിത്രം നിങ്ങൾക്ക് കാണുകയില്ല. 9 ഭാര്യമാരുണ്ടായിട്ട് അവരോട് ദേഷ്യപ്പെട്ട ചരിത്രം, പിണങ്ങിയ ചരിത്രം നിങ്ങൾക്ക് കാണൂല. അവരെ അടിച്ച ചരിത്രം നിങ്ങൾക്ക് കാണൂല. പിന്നെ ഇവിടെ പെണ്ണുങ്ങളുടെ കഥ പറയുമ്പോൾ അവരിങ്ങനെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ ഓച്ചാനിച്ച് അടിമകളെ പോലെ ജീവിക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന് ചില വഴികളുണ്ട്, ചില മാർഗരേഖകളുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ ഹബീബിനോട് അദ്ദേഹം ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്ന ഭർത്താവാണെങ്കിൽ, ഒരു പെണ്ണിനെ അടിക്കുന്ന ഭർത്താവാണെങ്കിൽ, സംശയരോഗമുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. സ്ത്രീ ഒരു പെണ്ണിനോട് സംശയം, പെണ്ണെന്തെങ്കിലും ചെയ്താൽ പെണ്ണിനെ സംശയം, സംശയത്തിന്റെ പേരിൽ പെണ്ണിനെ പീഡിപ്പിക്കുക. സ്വർണം തരാത്തതിൻ്റെ പേരിൽ, സ്വർണ്ണാഭരണങ്ങൾ തരാത്തതിൻ്റെ പേരിൽ, കാശ് നൽകാത്തതിൻ്റെ പേരിൽ, ക്യാഷ് നൽകാത്തതിൻ്റെ പേരിൽ, വീട്ടിൽ നിന്ന് കിട്ടേണ്ട, പെണ്ണിന്റെ പിതാവിൽ നിന്ന് കിട്ടേണ്ട സ്വത്ത് കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന എത്രയോ എത്രയോ കഥകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നബിയെ അങ്ങനെ ആക്രമിക്കുന്ന ഒരു ഭർത്താവാണെങ്കിലോ? നബി തങ്ങൾ പറഞ്ഞു, വഇൻ കാന ലഹാ ളാലിമാ, ആക്രമിക്കുന്ന ഭർത്താവാണെങ്കിൽ വരെ പെണ്ണ് തിരിച്ചാക്രമിക്കാൻ പാടില്ല, പെണ്ണ് തിരിച്ച് പ്രകോപിപ്പിക്കാൻ പാടില്ല, പെണ്ണ് തിരിച്ച് ദേഷ്യപ്പെടാൻ പാടില്ല. അത് നിന്റെ പെൺ ഭർത്താവിന്റെ സ്വഭാവം മോശമാണെന്ന് വിചാരിച്ചാൽ മതി. അയാളുടെ സ്വഭാവം മോശമായത് കൊണ്ട് ഞാനും അതേപോലെ തിരിച്ചടിക്കാൻ പാടില്ലല്ലോ, എന്നോടതല്ലോ പറഞ്ഞത്,
നിന്റെ ഭർത്താവ് വടും ക്രൂരനാണെന്ന് വിചാരിക്ക്, കള്ള് കുടിച്ചിട്ടൊക്കെ വീട്ടിൽ വന്ന് വെറുതെ അനാവശ്യമായി വീട്ടിൽ അടിക്കുകയും കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളെ നീ തിരിച്ച് പേടിപ്പിക്കാനോ തിരിച്ചടിക്കാനോ തിരിച്ച് ദേഷ്യപ്പെടാനോ നീ വരച്ച വിറയിൽ നിർത്താനോ പാടില്ല. നീ എന്ത് ചെയ്യണം? നിന്റെ ഖിദ്മത്ത്, അത് നിന്റെ ഭർത്താവ് എത്രയും വലിയ അക്രമിയാണെങ്കിൽ വരെ നീ നിന്റെ ഖിദ്മത്ത് ചെയ്യണം. ഇത് കേട്ടപ്പോൾ പെണ്ണ് നബി തങ്ങളോട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹു ആണ് സത്യം. ലാ യംലിക്കു അലയ്യ അംലി അഹദ ബഅദ ഹാദാ അബദാ. നബി, എന്നാൽ ഇതിനുശേഷം ഇനി എനിക്കൊരു ഭർത്താവ് വേണ്ട നബിയേ, ഇതിനുശേഷം ഇനി എനിക്കൊരു ഭർത്താവ് വേണ്ട, ഇനിയൊരു ഭർത്താവിൻ്റെ കീഴിൽ ഞാൻ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഈ കടമകളൊക്കെ എനിക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇതുപോലെയുള്ള കടമകൾ ഇനി എനിക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇനി വിവാഹം വേണ്ട എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെണ്ണ് മറുപടി പറയുന്നുണ്ട്. ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം പഠിക്കണം, ഇസ്ലാമിലെ ഭാര്യയുടെ കടമ പഠിക്കണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ആണും പഠിക്കണം ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം, നബിത്തങ്ങളുടെ ദാമ്പത്യ ജീവിതം, ഒരു ഭർത്താവിൻ്റെ കടമകൾ ഒരാണും പഠിക്കണം. എന്നിട്ട് വിവാഹം കഴിച്ചാൽ മതി. അത് പഠിക്കാത്തത് കൊണ്ടാണ് ഒരു മാസമാകുമ്പോഴേക്കും രണ്ട് മാസമാകുമ്പോഴേക്കും പിണങ്ങിയിട്ട് വീട്ടിൽ പോയിരിക്കുന്നത്, പിണങ്ങിയിട്ട് വീട്ടിൽ പോയിരിക്കുന്നത്. ഇൻഷാഅല്ലാഹ് അല്ലാഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഇനി ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യേണ്ട ചില കടമകളുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ വിശ്വാസികളിൽ ഏറ്റവും നല്ല വിശ്വാസക്കാർ ആരാണ്? സത്യവിശ്വാസികളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാർ, ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. പെരുമാറ്റം നന്നാക്കിയാൽ, സ്വഭാവം നന്നാക്കിയാൽ മാത്രമേ പരിപൂർണ മുഅ്മിനാവുള്ളൂ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. സ്വഭാവം മോശമായാൽ ഈ ഒരു മുഅ്മിനല്ല, മുഅ്മിനായിരിക്കൂല. പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, വിശ്വാസികളിൽ ഏറ്റവും പരിപൂർണനായ വിശ്വാസി. അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. ഉഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഖിയാറുക്കും ലിഅഹ്ലിഹി, ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്. ഇപ്പൊ ഞാനും നിങ്ങളടക്കമുള്ള ഈ സദസ്സിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, നമ്മുടെ ഭാര്യമാരാണ്. ഭാര്യമാര് നമ്മളെ കുറിച്ച് പറയണം, എൻ്റെ ഭർത്താവ് മീ അമിയ എന്ന് പറയണം, എൻ്റെ ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് പറയണം. എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യമാര് നല്ലത് പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? എന്നെ കുറിച്ച് എൻ്റെ ഭർത്താവ് പറയും, നമ്മുടെ പെണ്ണ് പറയണം മിയ മിയ എന്ന് പറയണം.